മൈൻഡിന്റെ കുറെ ടൂളുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊന്നാണ് പെൻഡുലം. പെൻഡുലം ഉപയോഗിക്കാനായിട്ട് അപ്പൊ നിങ്ങളുടെ കയ്യില് പെൻഡുലം ഇല്ലാത്തവരാണ്. പണ്ടൊക്കെ ലൈഫ് ലൈനിന്റെ പ്രോഗ്രാം നടക്കുമ്പോ അവിടെ എന്താണ് ബുക്കിന്റെ കൗണ്ടറിൽ വെച്ചേക്കുവായിരുന്നു. ഓക്കെ, ഇനി പിന്നെ അതിൽ പിന്നെ ഇല്ലാത്ത ആൾക്കാര് ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളൊരു മാല എടുക്കുക, സ്വർണ്ണമാലയോ എടുക്കുക, കഴുത്തേ നൂലിട്ട് അതിലൊരു മോതിരം കൊരുത്തിട്ട് അപ്പൊ എന്തായാലും ഇതുപോലെ കിടക്കും. ഓക്കെ, നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചോ, ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് തരാം. ഞാനിപ്പോ 7 മണിക്ക് എന്റെ ക്ലാസ് ജസ്റ്റ് തീർന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ രണ്ട് മിനിറ്റ് പ്രിപ്പയർ ചെയ്ത് വെച്ചു. തന്നെയല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ടൂൾസ് ഒക്കെ എടുക്കാനാണ്. നിങ്ങൾ ഇതൊന്ന് പ്രിപ്പയർ ചെയ്തോ. നിങ്ങളൊരു മാല ഊരിയിട്ട് മാലയിലൊരു മോതിരം കുരുക്കിയിട്ട് കഴിഞ്ഞാൽ എനിക്കിത് അങ്ങ് കംപ്ലീറ്റ് പ്രിസിഷൻ കിട്ടത്തില്ല, പക്ഷെ ഏറെക്കുറെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പഠിക്കും. ഓക്കെ, അപ്പൊ മാലയൊക്കെ എടുത്ത് പെൻഡിലുണ്ടെങ്കിൽ പെൻഡിലും എടുത്തോണ്ട് പോവാ. പെൻഡിലും ഇല്ലെങ്കിൽ മാലയും മോതിരവും കൂടെ മാലയിൽ താലി കിടക്കുന്ന പോലെ മോതിരം ഒക്കെ തൂക്കിയിട്ടാ മതി. നിങ്ങൾക്ക് വേണേ ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ വേണമെങ്കിൽ എസോർണോ വേണേ എഴുതി വെക്കാം. നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട്, ഞാൻ കാണിച്ചേക്കുന്ന പോലെ ഒരു പേപ്പർ എടുത്തിട്ട് ഇതിൽ ഒരു കുരിശു പോലെ സംഭവം ഇടാം. ഓക്കെ, വരയിട്ടിട്ട് അതിൻ്റെ 4 സൈഡിലും ഒരാരോ കൊടുക്കുക. എന്നിട്ട് മോളിൽ നിന്ന് താഴേക്കുള്ളത് നമുക്ക് ഈ എസ് ഒന്ന് കൊടുക്കാം. എക്സ് ആക്സസും വൈ ആക്സസും കൊടുക്കുന്ന പോലെ മോളിൽ നിന്നുള്ളത് മുകളിലത്തെ ആരോയും താഴത്തെ ആരോവും അവിടെ എസ് ഒന്ന് എഴുതാം. കുറുകെ ഉള്ളതിൽ നിങ്ങൾക്ക് നോ എന്ന് എഴുതാം. വളരെ സിമ്പിളാണ്. നമുക്ക് സബ്കോൺഷ്യസ് മൈൻഡിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന 2 മെത്തേഡുകൾ നമുക്ക് പരിശീലിക്കാം. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഓൺ ചെയ്ത് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അവിടെ നിന്ന് എനിക്ക് സൗണ്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ട് സ്വയം ഇത് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അങ്ങോട്ട് സംസാരിക്കുന്ന കേൾക്കാം, ഇങ്ങോട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. ഈ പെൻഡുലം എന്ന് പറയുന്നതേ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഈവൻ ഗ്രീക്കുകാർ പോലും ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന. ഓക്കെ, അപ്പൊ ഈ പെൻഡുലത്തിന് ഒരു ചീത്തപ്പേര് വന്നത് എന്ന് മുതലാന്ന് ചോദിച്ചാല് ഓജോ ബോർഡ് വന്നപ്പോഴാണ്. ഓജോ ബോർഡ് എന്ന് പറയുന്ന സംഭവം ഒന്നുമല്ല, അതൊരു സിനിമയ്ക്ക് വന്ന അകത്ത് വന്ന സാധനം പെമ്പിള്ളേർ ഇംപ്ലിമെന്റ് ചെയ്തതാണ്. ഒരു സിനിമാ കഥയിൽ നിന്നുണ്ടായ ഒരു സംഭവമാണ്. ഓക്കെ, അല്ലാതെ വേറെ ഒന്നുമില്ല അതിനകത്ത്. ഇതങ്ങനെയല്ല, നമ്മൾ പണ്ട് മുതലേ കിണറ്റിൽ വെള്ളം കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത് നമുക്ക് നിങ്ങളുടെ ഒരു സ്ഥലത്ത് വെള്ളമുണ്ടോ എന്ന് നിങ്ങൾ അറിയാനായിട്ട് കിണർ കുത്തുന്നതിന് മുമ്പ് ഇത് കൊണ്ട് വെച്ച് നോക്കിയിട്ട് അവിടെ വെള്ളം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഇനി നമുക്കതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രിസിഷൻ അറിയണമെങ്കിൽ ഈ ജാതിപത്രി എന്ന് പറഞ്ഞ മരം അറിയാമല്ലോ, നഡ്മഗ്. അപ്പൊ അതിന്റെ കൃഷി ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ജാതിപത്രിയുടെ വിത്ത് എടുത്തിട്ട് അതിന്റെ മോളിൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ചോദിക്കുക, ഇത് ആണാണോ പെണ്ണാണോ, രണ്ടെണ്ണം ഉണ്ടത്. അപ്പൊ ചോദിക്കേണ്ടത് നിങ്ങൾ ആണാണോ എന്ന് ചോദിക്കുക. ആണാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ പുറത്ത് വെച്ചിട്ടാ ചോദിക്കുന്നത്, എന്റെ മുന്നിൽ ഇരിക്കുന്ന ജാതിപത്രി ആണാണോ. അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ചോദിക്കുമ്പോഴത്തേക്കും ഇത് ഒരു സൈഡിലേക്ക് നോയാണ്, ഒരു സൈഡിലേക്ക് യെസ് ആണ്. അപ്പൊ ഇത് ഇങ്ങോട്ടാണ് നീങ്ങുന്നത്, ഞാൻ കൈകൊണ്ട് മാറ്റുന്നത് ഇപ്പൊ കേട്ടോ, ഇങ്ങോട്ടാണ് നീങ്ങുന്നതെന്നുണ്ട് നമുക്കറിയാം ഇത് നോയാണ്. അപ്പൊ ആൺ ജാതിപത്രി ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട്, അപ്പൊ എന്ത് വേണ്ടത്, അത് പെണ്ണാണ്. ഓക്കെ, അപ്പൊ നമ്മൾ മനസ്സിൽ ചിന്തിക്കുക, ഇത് പെൺ ജാതിപത്രി ആണെങ്കിൽ മുകളിലോട്ടും താഴേക്കും വരട്ടെ. സ്വല്പനേരം ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതൊരു കൺഫ്യൂഷനിൽ നിന്നിട്ട് പയ്യാണെങ്കിൽ തുടങ്ങും. അപ്പൊ നമുക്കറിയാം ഇത് പെൺ ജാതിപത്രിയാണ്. ഇത് കൊണ്ടൊന്ന് കുഴിച്ചു വെക്കുക. കുറെ കാലം കഴിയുമ്പോൾ നമുക്കറിയാലോ നമ്മുടെ ഈ സാധനം വളരെ പ്രിസിഷനായിട്ട് നമ്മൾ കൊടുത്തത് വളരെ കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിച്ച് തന്നേക്കാം. ഓക്കെ, അതുമല്ലെങ്കിൽ വേറൊരു കാര്യം പറയാം, അത് നിങ്ങൾക്ക് പരിശോധിക്കാം, അതിന് ഇത്ര സമയം വേണ്ട. ഒന്ന്, നിങ്ങളുടെ ഭാര്യ പ്രഗ്നന്റ് ആണോ? ഓക്കെ, കറക്റ്റ് പീരീഡ്സ് ഒന്നും വന്നിട്ടില്ല, ഇനി പ്രഗ്നന്റ് ആണോ നോക്കുക, എസ് ഓർ നോ നോക്കുക. ഇനി എന്നിട്ട് ഇത് ചെയ്യുമ്പോൾ ന്യൂട്രലൈസ് ചെയ്യണം. ന്യൂട്രലൈസ് ചെയ്യുന്ന കാര്യം ഞാൻ പറയാൻ കിടന്നു. അപ്പൊ ഇത് ന്യൂട്രലൈസ് ചെയ്തിട്ട് യെസ് ആ പറയുന്നെങ്കിൽ പ്രഗ്നന്റ് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് നാൾ കാത്തിരുന്നു, 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറപ്പായി, ഇല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സ്ട്രിപ്പ് വാങ്ങിച്ച് നോക്കി. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മാസമായി,
അപ്പൊ സ്കാൻ ചെയ്യാനായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇപ്പൊ അവര് പറയൂല ആണാണോ പെണ്ണാണോ പറഞ്ഞുകൂടാ. അപ്പൊ നമ്മള് ഭാര്യയുടെ വയറിന്റെ മുകളിൽ ഇത് പിടിച്ചിട്ട് ആണാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ സംഭവം നോയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അത് പെണ്ണാണ്. എന്തുമായാലും 9 ദിവസം കഴിയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത് എന്താണ്, ഇതൊരു വിലപ്പെട്ട സാധനം അല്ല എന്ന് വിചാരിക്കേണ്ട. ഇതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഞാൻ കുറച്ച് ഉപയോഗങ്ങൾ ഇപ്പൊ പറയാം. അപ്പൊ നിങ്ങള് അപ്പൊ ഇതിനകത്ത് കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വര ഇട്ടേക്കുന്നത് ഇവിടെ എസ് എന്ന് എഴുതിയിട്ട് ഇങ്ങനെ ഒരു വര ഇട്ട് ആരോ ഇട്ടിട്ട് ഇവിടെയും എസ് ആണ്. അപ്പൊ ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ എസ് ആണ്. ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങോട്ട് നോ എഴുതി. അപ്പൊ ഇവിടെയും നോയാണ്, ഇവിടെയും നോയാണ്. അപ്പൊ ഇങ്ങോട്ട് മാറുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് നോ അല്ലെ പൊക്കോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഇപ്പൊ ഒരു നമ്മളൊരു 10 സെന്റ് സ്ഥലം പോയി കാണും. പലതും കണ്ട് പലതും കണ്ട് പലതും കണ്ട് പലതും കണ്ട് അവസാനം നമുക്കൊരു ഇഷ്ടപ്പെട്ടൊരു സ്ഥലം വന്നു. അപ്പൊ നമ്മള് ഈ ഇതിനോട് ചോദിക്കുക, ഇപ്പൊ ഇത് ഉപയോഗിക്കുന്നൊരു സമയമുണ്ട്. അതിന്റെ ടൈം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഉറക്കം കഴിഞ്ഞിട്ട് രാവിലെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ചോദിക്കുക. മൈൻഡ് ആദ്യം ന്യൂട്രലൈസ് ചെയ്യണം. എന്ന് പറഞ്ഞാല് രണ്ടായാലും ഓക്കെ ആണ്. എസ് ആണേലും നോ ആണെങ്കിലും ഞാൻ ഓക്കെ ആണ്. അപ്പൊ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഓക്കെ. അപ്പൊ ഞാനിപ്പോ വളരെ ഇതായിട്ടൊരു സാധനം നോക്കാൻ പോവാണ്. ഞാൻ മനസ്സിലൊരു ഒരു പ്രോപ്പർട്ടി കണ്ടിട്ടുണ്ട്. ഇച്ചിരി വലിയൊരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഞാൻ ഇതിനോട് ചോദിക്കുവാണ്, ഞാൻ ആ പ്രോപ്പർട്ടി വാങ്ങിക്കണം എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചേക്കുവാണ്. അപ്പൊ ഞാൻ ചോദിക്കാൻ തുടങ്ങി. ഇപ്പൊ അനങ്ങുന്നില്ല. ഇപ്പൊ അനക്കാൻ തുടങ്ങി. ആ പ്രോപ്പർട്ടി വാങ്ങിക്കാനാ എന്നോട് പറയുന്നത്. ഓക്കെ, വാങ്ങിക്കാനാണ് പെൻറ്റിൽ എനിക്ക് തരുന്ന മെസ്സേജ്. നിങ്ങൾ കണ്ടോ? ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അടുത്തൊരു പ്രോപ്പർട്ടി എനിക്ക് കിടപ്പുണ്ട്. ഞാനത് വിൽക്കണോന്ന് ചോദിക്കുക. പ്രോപ്പർട്ടി മനസ്സിൽ കണ്ടിട്ട് ഞാൻ വിൽക്കണോന്ന് ചോദിക്കുക. നോയിലേക്കാണ് പോയിട്ടില്ല. ഒറിജിനലി ഞാൻ ചോദിച്ചതാ. അപ്പൊ ഞാൻ പുതിയൊരു പ്രോപ്പർട്ടി, ഇച്ചിരി വലിയൊരു പ്രോപ്പർട്ടി, അത് വാങ്ങിക്കണോന്ന് ചോദിച്ചപ്പോ എന്ത് പറഞ്ഞു പെൻറ്റിൽ എന്നോട്? എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും പറയുന്നത് വാങ്ങാനാണ് പറയുന്നത്. ഓക്കെ, സമയത്ത് വളരെ കൺവീനിയന്റ് നല്ലൊരു പ്രോപ്പർട്ടി റോഡ് സൈഡിൽ ഞാൻ നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് വിൽക്കണോന്ന് ചോദിച്ചു. പെൻറ്റിൽ എന്ത് പറഞ്ഞു എന്നോട്? നോ എന്ന് പറഞ്ഞു. അപ്പൊ എന്താന്ന് ചെയ്താല് ഈ കിണറ്റിൽ വെള്ളം ഇവിടെ കുത്തിയാൽ കിട്ടുമോ എന്നുള്ളത് ആർക്കറിയാം? എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാം, കാരണം അത് ഡിവൈൻ മൈൻഡാണ്. സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാം ഇവിടെ കുത്തിയാൽ വെള്ളം കിട്ടുമോ ഇല്ല. ഓക്കെ, പക്ഷെ എൻ്റെ കോൺഷ്യസ് മൈൻഡിന് അറിയത്തില്ല. അപ്പൊ ഞാനിത് ചെയ്യുമ്പോൾ, ഇതിങ്ങനെ പിടിക്കുമ്പോൾ എന്നിലെ ഇഡിയോ മോട്ടോർ മൂവ്മെന്റ് എന്ന് പറയും. അതായത് മോട്ടോർ നേർവ്, മോട്ടോർ, അത് ഞാൻ പോലും അറിയാതെ ഒരു മൈക്രോ മൂവ്മെന്റ്സ് ഇതിൽ കൊണ്ടുവന്ന്, അത് ഒരു മിനിറ്റ് എടുത്ത് തുടങ്ങാനായിട്ട് മൈക്രോ മൂവ്മെന്റ്സ് കൊണ്ടുവന്നിട്ട് എൻ്റെ മനസ്സനുസരിച്ച് ഇതിനെ മാറ്റുക. എൻ്റെ മനസ്സിൽ എന്താണ് കൺഫേം ആയിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല, എനിക്കറിയത്തില്ല. പക്ഷെ അതനുസരിച്ച് ഇത് മാറ്റുക. ഇങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഞാൻ എക്സാമ്പിൾ പറയാം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഒറിജിനൽ എക്സാമ്പിൾ പറയാം. എപ്പോഴും ഒന്നും നോക്കാറില്ല കേട്ടോ, വല്ലപ്പോഴും നോക്കാറുണ്ട്. ഇതേപോലെ കുറച്ച് പിന്നെ ഈ കഴിഞ്ഞ പണ്ടത്തെ പ്രളയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഇത് 3 വർഷം 4 വർഷം മുമ്പാണ്, 4 5 വർഷം മുമ്പ്, ഓക്കെ 5 വർഷം മുമ്പ്. അപ്പോൾ ഞാന് എൻ്റെ മൂത്ത മോൻ കൊച്ചിയിലുണ്ട്, ഇളയ മോനും ഭാര്യയും തിരുവനന്തപുരത്താണ്, ഞാനും കൊച്ചിയിലാണ്. അപ്പോൾ കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ക്ലാസ് ഉണ്ട്. അപ്പം ഒത്തിരി നാളായി ഫാമിലി ഒന്നിച്ചു കൂടിയിട്ട് ഒരു ഗെറ്റ് ടുഗദർ ആയിട്ട്. അപ്പൊ
അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു, കാശ്മീരിൽ പോകാൻ തീരുമാനമെടുത്തു ഫാമിലിയായിട്ട്. അങ്ങനെ അക്ബർ ട്രാവൽസിൽ പറഞ്ഞ് ഞങ്ങൾക്ക് ഏറ്റവും നല്ല ഹോട്ടൽ അവിടെ ബുക്ക് ചെയ്യണം, പിക്കപ്പ് വേണം, എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ട് എത്ര പൈസയാണെന്ന് അറിയിക്കാൻ പറഞ്ഞു. പൈസ പറഞ്ഞു. അപ്പൊ നമ്മുടെ കമ്പനിയിൽ നിന്ന് പൈസ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ, അപ്പൊ ഞാൻ പറഞ്ഞു ഇളയും മോനും ഭാര്യയും കൂടെ ഈ പറഞ്ഞൊരു പിന്നെ അവിടെ ക്ലാസ് തീരുന്നൊരു ശനിയാഴ്ച ഉണ്ട്, ശനിയാഴ്ച ഉച്ചയിൽ വന്നേരം, ഞായറാഴ്ച നമുക്ക് രാവിലെ പോകാമെന്നുള്ള തീരുമാനിച്ചു. വെള്ളിയാഴ്ച ക്ലാസ്സൊക്കെ കഴിഞ്ഞ്, വെള്ളിയാഴ്ച ഞാനൊരു കാര്യം ചെയ്തു, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുളിച്ചൊക്കെ റെഡിയായി മുറിയിൽ ഭക്ഷണം കഴിച്ചിട്ടിരിക്കുക. അപ്പൊ ഞാൻ അന്ന് ഈ അഡ്വാൻസ് ക്ലാസ് എടുത്ത കൂടെ പെൻഡിലും എടുത്തു. അപ്പൊ ഞാൻ ചുമ്മാ അങ്ങ് ചോദിച്ചു, ചുമ്മാ ഇതെടുത്തിട്ട് ഞാൻ യെസോർണോ എഴുതിയൊരു കാർഡും കൂടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ കൊടുക്കുന്നത്. അപ്പൊ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ ചോദിച്ചു സൺഡേ കാശ്മീരിൽ പോകണം. അപ്പം ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു, അക്ബർ ട്രാവൽസ് എല്ലാം, എവറിഥിങ് ഫൈൻ. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാൽ പെൻഡലത്തോട് ചോദിച്ചു കാശ്മീരിൽ പോകണം. അപ്പൊ ഇങ്ങനെ ചോദിച്ചപ്പം പെൻഡലം നോ കാണിച്ചോണ്ടിരിക്കുക. അത് തെറ്റിപ്പോയതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും മൈൻഡ് ഒന്നുകൂടെ ഞാനിങ്ങനെ വളരെ പർട്ടിക്കുലർ ആയിട്ട് ചോദിച്ചു സൺഡേ കാശ്മീരിൽ പോകണം. അപ്പൊ ഇത് നോയിലേക്ക് പോകൊണ്ടിരിക്കുക, ഇതുപോലെ ഇപ്പൊ കാണുന്ന പോലെ നോയിലേക്ക് പോകൊണ്ടിരിക്കുക. ഇതെന്താ ഇത്? വീണ്ടും ഞാൻ ഇതെടുത്തിട്ട് ഇച്ചിരി ഞാൻ മൈൻഡ് കംപ്ലീറ്റ് ന്യൂട്രലൈസ് ചെയ്തു, ന്യൂട്രലൈസ് ചെയ്തെന്ന് കണ്ണുമടച്ച് ന്യൂട്രലൈസ് ചെയ്ത് ഒരു അഞ്ചാറ് ശ്വാസം എടുത്ത് വിട്ടിട്ട് ഞാൻ ഇതിനോട് ചോദിച്ചു ഞാൻ കാശ്മീരിൽ പോകണം. അപ്പൊ ഇതെന്ത് ചെയ്യുന്നറിയോ? അന്നേരം ഇതുപോലെ കാണിച്ചോണ്ടിരിക്കുക, ഇത് ഞാൻ അനക്കുന്നതാണേ, ഇതുപോലെ കാണിച്ചോണ്ടിരിക്കുക. നോ, കുറെ നേരം അവിടെ വെച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതറിയാം വയലന്റ് ആയിട്ട് നിന്ന് വരും, കൂടി 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 വരും. ഓക്കെ, ഇങ്ങനെ കൂടി കൂടി വരും. അപ്പം വെറു വയലന്റ് ആയിട്ട് നോ എന്ന് പറഞ്ഞോണ്ടിരിക്കുക. പക്ഷെ അപ്പൊ എനിക്കൊരു കൺഫ്യൂഷനായി. ഇളയ മോന്റെ അടുത്തും ഭാര്യയുടെ അടുത്തും കൊച്ചിയിലേക്ക് വരാൻ പറഞ്ഞു. കൊച്ചിയിൽ അവിടെ ലോ സ്കൂളിൽ പഠിക്കുന്ന മോന്റെ അടുത്ത് നമ്മളിങ്ങനെ പോവാന്നൊക്കെ ഡിക്ലെയർ ചെയ്തു. എന്തിങ്ങനെ പറ്റിയത്? ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കാണ് ഓ, കാശ്മീരിൽ നിന്നൊരു ഗുപ്ത മുംബൈയിൽ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അവിടെ നിന്ന് യാത്ര ചെയ്ത് പലപ്പോഴും വരാറുണ്ട്. അപ്പം കാശ്മീരിൽ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ കാണുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അയാളുടെ കാര്യം ഓർത്ത് മൊബൈലിൽ നിന്ന് നമ്പർ എടുത്ത് ഞാൻ ഗുപ്താജിയെ വിളിച്ചു. അപ്പം ഫുള്ളി ഫോൺ എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞ ഗുപ്താജി ഐ ആം കമ്മിങ് ടു കാശ്മീർ. വെൻ? ഞാൻ പറഞ്ഞു സൺഡേ ആഫ്റ്റർനൂൺ ഐ വിൽ ബി ഇൻ കാശ്മീർ. Please don't come. അപ്പൊ പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി, ഭയങ്കര പ്രശ്നമുണ്ടായി, ഇലക്ട്രിസിറ്റി ഇല്ല, ഒന്നുമില്ല, റോഡ് ഒലിച്ചു പോയി, നാശമായിട്ടിരിക്കുക, പ്ലീസ് ഡോണ്ട് കം. അപ്പൊ ഞാന് അപ്പൊ കാര്യം മനസ്സിലായി. ഞാൻ അക്ബർ ട്രാവൽസിനെ എടുത്ത് ചോദിച്ചു അവിടെ എങ്ങനെയാ ഞാൻ യാത്ര മാറ്റി വെക്കണം. ഈ അവിടെ ചെറിയ മഴയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു കുഴപ്പമില്ല, നമ്മുടെ ഒത്തിരി പേരവിടെ ഉണ്ട്, ഒരു പ്രശ്നമില്ല, അത് ധൈര്യമായിട്ട് പോകണം. അപ്പം ഞാൻ വൈകിട്ട് വൈഫിൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ ഇങ്ങനെ രാത്രി പറഞ്ഞു. പക്ഷെ വൈഫും മോനും പിറ്റേ ദിവസം വന്നു, ടിക്കറ്റും എല്ലാം ഉണ്ട്, എവറിഥിങ്. ഡൽഹി ചെന്നിറങ്ങാനും അവിടെ അവിടെ പോകാനും തിരിച്ച് ഡൽഹി നിന്ന് പോരാനും ഉള്ള ടിക്കറ്റും എല്ലാം ഉണ്ട്. അപ്പം എന്താ ചെയ്യുന്നത്? ഗുപ്ത പറഞ്ഞു വരരുത്, പെൻഡിലം പറയുന്നത് പോകണ്ട. അപ്പം നമ്മൾ ടി വിക്കകത്ത് നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ഒഴുക്കും റോഡെല്ലാം മുറിഞ്ഞു പോയിരിക്കുന്നു, ആകെ നാശം പിടിച്ച് നാരായണ ആയിരിക്കുകയാണ്. ഒരു ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തതാണ്. പക്ഷെ നമ്മളത് രാവിലെ വണ്ടി ഓടിച്ച് എയർപോർട്ടിന് എടുത്തി തന്നു, അതങ്ങ് റീഫണ്ടും വാങ്ങിച്ചു. ഇവിടെ നിന്ന് ഞാനതൊരു കുറച്ച് പൈസ തന്നെ കിട്ടുള്ളൂ, അതിൻ്റെ റീഫണ്ടും വാങ്ങിച്ച് ഞങ്ങൾ പോയി മൈസൂർ വഴി യൂട്ടി പോയി. അന്ന് ഈ യൂട്ടിയിലൊരു ഒരുപാട് കാലമായിട്ടൊരു ക്ലാസ്സിന് വിളിച്ചായിരുന്നു എന്നെ, ഈ കുച്ചപ്പേട് ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞൊരു വലിയ ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്. അവിടുത്തെ ടീച്ചേഴ്സിന് കുറേ കാലമായിട്ട് ക്ലാസ് വെച്ചോണ്ടിരുന്നു. അപ്പം ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു ഞാൻ അതിൻ്റെ വരുന്നുണ്ട്, വേറെ ക്ലാസ് എടുക്കാം. അങ്ങനെ അവർ മൊത്തം ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ അറേഞ്ച് ചെയ്ത്, അവർ താമസമൊക്കെ അറേഞ്ച് ചെയ്ത്, അവരുടെ ഹോസ്പിറ്റാലിറ്റി ഒക്കെ സ്വീകരിച്ച് അങ്ങനെ പോയി ഫാമിലിയായിട്ട് പോയി കറങ്ങിയിട്ട് തിരിച്ചു വന്നു. തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് കാശ്മീർ ഓക്കെ ആയത്. അപ്പോൾ എനിക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനകത്ത് എനിക്ക് കിട്ടിയ ഒരു ആൻസറാണ് കറക്റ്റായിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു എങ്ങനെയാണ് സംഭവം എന്നൊക്കെ. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എഴുത്, ബുക്കിനകത്ത് എഴുത്, ഒന്നുകിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത്, ഇല്ലെങ്കിൽ നിങ്ങളൊരു പർട്ടിക്കുലർ ജോലിയിലേക്ക് പോകുന്നത്, നിങ്ങൾക്ക് മനസ്സുകൊണ്ട് താല്പര്യമുണ്ട്,
പക്ഷെ കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യം എഴുതുക. അത് വേണോ വേണ്ടയോ എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ അപ്പൊ ഇതിങ്ങനെ വെക്കുമ്പോഴത്തേക്ക് മനസ്സ് പറയണം, മനസ്സ് പറയണം എസ് ആണെങ്കിൽ മുകളിലേക്കും താഴേക്കും പോകും, നോ ആണെങ്കിൽ സൈഡിലേക്ക് പോകുന്ന മനസ്സുകൊണ്ട് പറയണം. എന്നിട്ട് എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുകളിൽ നമ്മൾ കൈ ഒട്ടും അനങ്ങാതെ, ശകലം പോലും കൈ അനങ്ങാതെ പിടിക്കുക, ശകലം പോലും അനങ്ങരുത്. എന്നിട്ട് നമ്മൾ ഒരു മിനിറ്റ് ഒക്കെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. പക്ഷേ നമ്മൾ മനസ്സിനെ മാറ്റരുത്, ഇത് ഇന്ന കാര്യം ഞാൻ ചെയ്യണോ, ഇന്ന കാര്യം ഞാൻ ചെയ്യണോ, ഇന്ന കാര്യം ഞാൻ ചെയ്യണോ, ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അതിന് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ രണ്ടോ മൂന്നോ കാര്യങ്ങൾ എഴുതിക്കോളൂ, എന്നിട്ട് ഒരു കാര്യം ചെയ്യാവിടെ ഒരു ഇത് തുടങ്ങുന്നതിന് മുമ്പ് കണ്ണടച്ചിട്ടൊരു മൂന്നാല് ഡീപ്പ് ബ്രീത് എടുത്ത് വിടുക. എന്നിട്ട് മനസ്സിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അത് വേണോ, വേണം. നിങ്ങൾ തമ്മിലൊരു നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റ് ഒന്നുമില്ല, കിട്ടിയാലും കൊള്ളാം കിട്ടിയില്ലാലും കൊള്ളാം. നിങ്ങൾ അത് സബ് കോൺഷ്യസ് മൈൻഡിന് സറണ്ടർ ചെയ്യുകയാണ്. ഓക്കെ, സബ് കോൺഷ്യസ് മൈൻഡ് നമുക്കൊരു ഗൈഡൻസ് തന്ന അതനുസരിച്ച് നമ്മൾ, ഇതാണ് നിങ്ങളുടെ പ്ലാൻ, ഇനി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കുക. വളരെ പ്രോപ്പറായിട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നു. മൂന്നാല് പ്രാവശ്യം ബ്രീത്തൊക്കെ എടുത്തതിന് ശേഷം പെൻഡിലെടുത്ത് നോക്കാം. ഒരുപാട് ഒരുപാട് ഉപയോഗങ്ങൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു പ്രോപ്പർട്ടി കാണാൻ പോയി, പ്രോപ്പർട്ടി കാണാൻ പോയപ്പോഴത്തേക്കും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരമ്പലത്തിൻ്റെയും മുന്നിൽ വീട് വെക്കരുതെന്ന് ഒരു ശാസ്ത്രവും പറഞ്ഞിട്ടില്ല. അമ്പലത്തിൻ്റെ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദുരന്തമാണെന്നൊരു ശാസ്ത്രം ഒരിടത്തും പറഞ്ഞിട്ടില്ല, ഒരു ലിറ്ററേച്ചറിനകത്തും ഇല്ല. ഓക്കെ, അപ്പോൾ പക്ഷെ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു, അല്ലെങ്കിൽ ആ നിങ്ങളെ പറ്റിക്കാനായിട്ട് ബ്രോക്കർമാർ നിങ്ങളവിടുന്ന് ഓടാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഇവിടെ മരണം ഉണ്ട്, ആസം പോണില്ലാതുണ്ട്, ദേവൻ്റെതുണ്ട്, ഇവിടെ ആരും വെക്കാറില്ല. ഓക്കെ ഫൈൻ, അത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അവിടെ നോക്കാം. അപ്പോൾ എന്തെങ്കിലും അവിടെ നിങ്ങൾക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും അത് അവിടെ എന്തെങ്കിലും ബാഡ് എനർജി ഉണ്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാം. അപ്പൊ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്ന അനുസരിച്ച് നിങ്ങൾക്ക് പോകാം. ഇനി വേറൊരു സംഭവം, നിങ്ങൾക്ക് എന്തൊരു അസ്വസ്ഥതയുണ്ട്, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രോഗമുണ്ടോ, ഷുഡ് ഐ മീറ്റ് എ ഡോക്ടർ, ഇത് വെച്ച് നോക്കാം നിങ്ങൾക്ക്. അപ്പോഴത്തേക്ക് ഇത് പറയുവാണ് ഡോക്ടറെ മീറ്റ് ചെയ്യണം എന്ന് പറയുവാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം. നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പോവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പോവാം, പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ഇത് ചോദിക്കാം. പിന്നെ ബി എം എസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ, നമ്മൾ ഈ ബിസിനസ് സെലക്ഷൻ ഒരു വലിയ സംഭവമാണ്. അപ്പം നമുക്ക് 10 ബിസിനസ് താല്പര്യമുള്ളതുണ്ട്, അല്ലെങ്കിൽ 100 ഉണ്ട്, 100 നിന്ന് എടുക്കാനാണല്ലോ ഞാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരു 4-5 ബിസിനസ് വന്നിട്ട് എല്ലാം ഒന്നിനൊന്നിനു മെച്ചമാണ്, എല്ലാം തുടങ്ങണം എന്നുള്ള ആഗ്രഹം. എന്ത് ചെയ്യാം, നമ്മൾ ഓരോ ബിസിനസ്സിൻ്റെയും വെച്ചിട്ട് ഞാൻ തുടങ്ങണോ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് മൈൻഡ് ന്യൂട്രലൈസ് ചെയ്തിട്ട് സേഫർ സൈഡ് രാവിലെ ഉറക്കം തെളിഞ്ഞതിന് ശേഷം ചോദിക്കുക, അതല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും മെഡിറ്റേഷന് ശേഷം ചോദിക്കുക. അതാണ് നമ്മുടെ ഏറ്റവും സേഫർ, ഇത് ഭയങ്കര ആക്യുറസി. ഓക്കെ, ഇത് കറക്റ്റായിട്ട് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ ഈ പെൻഡിലം ഇതായിട്ടുള്ളത് വളരെ കറക്റ്റായിട്ടുള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ, ഈ ലൈഫ് ലൈനിൽ ഇങ്ങനത്തെ സാധനമൊക്കെ ഇരിക്കുന്നത് കൊച്ചു ഓഫീസിലാണ്, ജെനി അതിൻ്റെ ചാർജ്ജ് ഇനിയിപ്പോൾ തരാം അതിൻ്റെ. അപ്പം അവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരുന്നതനുസരിച്ച് ക്രിസ്റ്റൽ വേണേ, ക്രിസ്റ്റൽ രാജസ്ഥാനിൽ നിന്ന് പ്രത്യേകമായിട്ട് ക്രിസ്റ്റല് സംഭവം തന്നെ ഇതായിട്ട് വരും. ഇപ്പം വിലക്കൂടി നമ്മൾ ഫോറിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇത് ഒരുപാട് രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, US ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് രാജ്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം പെൻഡിലും വളരെ ഭയങ്കര യൂസ്ഫുൾ ആണ്. നമുക്ക് വഴി തെറ്റിപ്പോയാൽ പോലും വളരെ കറക്റ്റായിട്ട്, ഞാനിപ്പോൾ മൈൻഡ് മാസ്റ്ററി ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിലൊക്കെ ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മുടെ പേഴ്സ് കളഞ്ഞു പോവുക, താക്കോല് കളഞ്ഞു പോവുക, ഈ സാധനങ്ങൾ കളഞ്ഞു പോയാൽ ഇത് എവിടെയാണെന്ന് കണ്ടെത്താൻ പോലും നമുക്ക് വളരെ കൃത്യമായിട്ട് ഇത് ഭയങ്കര പ്രിസൈസ് ആയിട്ട് കണ്ടെത്താം. അപ്പോൾ അത് അവിടെ മത്സരമിടും, മത്സരമല്ല, ഞാൻ ആക്ടിവിറ്റി ഇടും ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിൻ്റെ ക്ലാസ്സിനകത്തൊക്കെ. എന്നിട്ട് ഈ പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടിടും, 5 പേരടങ്ങുന്ന ഓരോ ഗ്രൂപ്പ്.
എന്നിട്ട് അതിനകത്ത് നിന്ന് ഒരു സാധനം എടുത്തുകൊണ്ട് ഒളിച്ചു വെക്കാൻ പറയും. ഓപ്പോസിറ്റ് ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ വന്നിട്ട് സാധനം എടുത്തുകൊണ്ട് ഒളിച്ചു വെക്കാൻ പറയും. എല്ലാവരും കണ്ണടച്ചിരുന്ന് ഞാൻ വിഷ്വലൈസേഷൻ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇവർ കൊണ്ടുവന്ന് ഒളിച്ചു വെച്ചു. അത് ചിലപ്പോൾ കാർപ്പറ്റിന്റെ അടിയിലായിരിക്കും, കൊടയ്ക്കകത്തായിരിക്കും, ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് കൊണ്ടുവന്ന് ഒളിച്ചു വന്നു. പക്ഷെ ഇവർ വളരെ കൃത്യമായിട്ട് പോയത് പൊക്കിക്കൊണ്ടുവരും, വളരെ കൃത്യമായിട്ട് പോയി പൊക്കിക്കൊണ്ടു. നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒത്തിരി സംഭവം, വളരെ നിസ്സാര സാധനമാണ്, പക്ഷെ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്യാവുന്നതാണ്. ഇതിനെക്കുറിച്ച് ഇപ്പൊ ഈ നമുക്കൊരു ആൾക്കാർ ഉപയോഗിക്കുന്ന സാധനത്തെ കുറിച്ച് ആർക്ക് വേണേലും എന്ത് ക്രിറ്റിസിസം വേണേലും പറയാം, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും. ഷു ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ദാറ്റ്. നിങ്ങളത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളാണ് പറയേണ്ടത്. ബുദ്ധൻ പറയാറുണ്ട്, ഡോണ്ട് ബിലീവ് എനിബഡി, യു ഒബ്സർവ്, അനലൈസ് ആൻഡ് കൺക്ലൂഡ് യുവർ സെൽഫ്. നമ്മൾ നിരീക്ഷിച്ച് വിശകലനം ചെയ്ത് സ്വയം വിലയിരുത്തുക. നിങ്ങളിതിൽ പറയുന്ന കാര്യം നിങ്ങളുടെ മൈൻഡിന്റെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഡയറക്ഷൻസ് നിങ്ങൾക്ക് അബ്സല്യൂട്ട് ആയിട്ടാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ഇറ്റ് ഓൾവേസ്. Always that will work. Okay. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇതിനകത്ത് ശരിയാണെന്ന് ഒന്നുകൂടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളിത് പല ദിവസവും ഉപയോഗിച്ച് ഒരു ദിവസം എന്തെങ്കിലും ഒരു ഇമ്മോറാലിറ്റി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണോ വേണ്ടി ഒന്ന് ഇതിനോട് ചോദിക്കുക. അപ്പൊ എത്ര ശക്തമായിട്ടാണ് നോയിലേക്ക് പോകുന്നത് എന്ന് കാണാം. വളരെ അധാർമികമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് അത് ചെയ്യണോ ചെയ്യട്ടെന്ന് ചോദിച്ചു നോക്കാം. ഭയങ്കര ശക്തമായിട്ടത് പ്രവർത്തിക്കുന്നത്. പിന്നെ അതിൽ കൂടി എന്ത് എവിഡൻസ് വേണം? ഞാൻ ഇവിടെ പറയുന്ന അടുത്ത ആഴ്ച, ഇന്നിപ്പോൾ ഞാൻ രണ്ടെണ്ണം പഠിപ്പിക്കാൻ പോകുന്നത്, അപ്പം അടുത്ത ആഴ്ച വേറെ ചിലത് പറയാം. അപ്പം അന്നേരത്തേക്ക് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് വന്നിട്ട് യു ക്യാൻ ഗിവ് ഫീഡ്ബാക്സ് ടു എവരിബഡി, എങ്ങനെയാണിത് വർക്ക് ചെയ്തതെന്ന്. ഓക്കെ, സോ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ശാസ്ത്രീയ സൈഡ് എന്താണ്? നെറ്റിൽ അടിച്ച് നോക്കാം, ഇഡിയോ മോട്ടോർ മൂവ്മെന്റ്സ്. ഇഡിയോ മോട്ടോർ മൂവ്മെന്റ്സ്. ഓക്കെ, ഫിസിക്കൽ ബോഡിയിൽ നിന്നും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ലിങ്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇഡിയോ മോട്ടോർ. അപ്പോൾ നമ്മുടെ മോട്ടോർ സിസ്റ്റം നമ്മൾ പോലും അറിയാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് മൈക്രോ മൂവ്മെന്റ്സ് വന്നിട്ട് നമ്മുടെ കൈ കാട്ടി യാതൊരു ബന്ധമില്ല, വളരെ സ്റ്റില്ലായിട്ട് പിടിക്കുക. ഇതൊക്കെ നമുക്ക് പിന്നെ ആൾക്കാർക്ക് പറയാം, ഇതൊക്കെ അന്ധവിശ്വാസമാണ്. അന്ധവിശ്വാസം എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ ജാതക അന്ധവിശ്വാസം എന്ന് പറയാം, ചുവാദോഷം അന്ധവിശ്വാസം എന്ന് പറയാം. ഇത് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് ടെക്നിക്കലി പ്രൂവ് ചെയ്തെന്ന് ചോദിച്ചാൽ, പണ്ട് വൈഫ് പ്രഗ്നന്റ് ആയി, ഇപ്പൊ എന്തായാലും ആണാണോ പെണ്ണാണോ നമുക്ക് നോക്കിയിട്ട് എന്തായാലും 9 മാസം കഴിയുമ്പോൾ കറക്റ്റ് സംഭവം അറിയാലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്കത് പിന്നെ ഇനി ഈ മാല ഊരി മോതിരം ഒക്കെ വെച്ചോണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങള് ഞാൻ ഇത് ലാസ്റ്റ് ഇടാം. അപ്പൊ പിന്നെ അല്ലെങ്കിൽ എപ്പോഴും ഞാനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഡേറ്റ കിട്ടണമെങ്കിലും ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുള്ള സാധനം നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, എൻ്റെ ടെലഗ്രാമിൽ കയറിയാൽ മതി. എൻ്റെ കോമൺ ചാനലാണ്, അതിനകത്തെല്ലാം കിട്ടും. ഞാനുമായിട്ട് ബന്ധപ്പെട്ട കൊടുത്തേക്കുന്ന എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇപ്പം തന്നെ കയറിയിട്ടുള്ളൂ, കയറിയിട്ടില്ലാത്ത ആൾക്കാർ. എപ്പോഴാണെങ്കിലും ഈ മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ സംഭവം കിട്ടിയില്ലെങ്കിലും പബ്ലിക് ആയിട്ടുള്ള പ്രോഗ്രാം എല്ലാം ഉണ്ട്, ടെലഗ്രാം ഡൗൺലോഡ് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചാൽ മതി, സ്മോൾ ലെറ്റേഴ്സ് ഡോക്ടർ പി പി വിജയൻ എന്ന് പറഞ്ഞ് അടിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ആ ചാനലിൽ വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. യു ആർ കണക്റ്റഡ്. ഇനി അപ്പൊ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് വേണോന്ന് നോക്കാം. പിന്നെന്താണ്, കിണർ കുഴിക്കുന്ന കാര്യം നോക്കാം. നിങ്ങളൊരു പർട്ടിക്കുലർ ആക്ടിവിറ്റി, ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. ഒരു പെണ്ണിനെ ആലോചിക്കണോ, ഒരു ചെറുക്കനെ ആലോചിക്കണമെന്ന് നോക്കാം. ഒരു ബിസിനസ് അത് തന്നെ വേണോന്ന്, ഇത് വേണോ വേണ്ടിയോ നമുക്ക് തീരുമാനിക്കാം. ഒരാളെ നമ്മൾ അയാളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആകാൻ പോവുക, വേണോ
ഈ അയാളെ ബിസിനസ് പാർട്ട്ണറായിട്ട് വേണം. വളരെ സൗകര്യപ്രദമാണ്. അയാളെ നമുക്ക് ബിസിനസ് പാർട്ട്ണറായിട്ട് എടുക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് അതിനകത്ത് പോയി പാർട്ണർ ആകണം. ഓക്കെ, നിങ്ങൾക്ക് അതിനകത്ത് പോയി പാർട്ണർ ആകണം ചോദിക്കാം. ഓൾറൈറ്റ്, അതിനകത്ത് പോയി നിങ്ങൾക്ക് പാർട്ണർ ആകണോ ചോദിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ, പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങൾ പറഞ്ഞു. നിങ്ങളോട് എഴുതിയാൽ മതി, നിങ്ങളുടെ മനസ്സിൽ വരുന്ന, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന. നിങ്ങളെ വിശ്വാസത്തെ ഒന്നും കൂടെ ഇതാക്കാനായിട്ട് നിങ്ങളിപ്പോൾ അടുത്ത കാര്യം എഴുതണമെന്നില്ല, നിങ്ങളുടെ വീട്ടിലാരെങ്കിലും ഇരിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളൊരു ഇമ്മോറാലിറ്റി എന്തെങ്കിലും അധാർമികമായ ഒരു കാര്യം മനസ്സിൽ ആലോചിച്ചിട്ട് അത് വേണോ വേണ്ടിയോ എന്ന് പെണ്ണിനോടത്തോന്ന് ചോദിച്ച് ട്രസ്റ്റിന് വേണ്ടി നമ്മൾ ചോദിക്കുകയാണ്. മൈൻഡ് നോട്ടിലാക്കിയിട്ട് തന്നെ ചോദിച്ചോ. നിങ്ങൾക്കറിയാം ദാറ്റ് ഇസ് ഇമ്മോറാലിറ്റി. കാരണം അത് നിങ്ങൾക്ക് അതിൻ്റെ അതൊരു അതിനകത്തൊരു ബിലീഫിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. എന്താണ് നിങ്ങളുടെ മൈൻഡ് പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഓക്കെ, നിങ്ങളെ ഒരാള് കട കയ്യിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു ഒരു എന്താണ് ഒരാളെ ജോലിക്കെടുക്കണോ, കൺഫ്യൂഷനാണ്. ഇങ്ങനെ എടുത്താൽ ശരിയാകുമോ, ഉടനെ നമുക്ക് എടുക്കണോ വേണ്ടിയോ ചോദിക്കാം. അതിലും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു കാര്യം, ഒരാൾ നമ്മുടെ നല്ല നന്നായിട്ട് ബിഹേവ് ചെയ്ത് നമ്മളെ നല്ലപോലെ ബട്ടർ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്കൊരു സംശയം ഇയാൾ ഫ്രോഡാണോ ജെനുവിനാണോ. അപ്പൊ നമ്മൾ ഇത് രഹസ്യമായിട്ട് എടുത്ത് വെച്ച് നോക്കി, ഇയാൾ ഫ്രോഡാണോ. അപ്പൊ ഇത് പറയുന്നുണ്ട് നോ, ഞാൻ പ്രൈവറ്റ് നടക്കുന്നതാണ് നോ. അപ്പൊ ദാറ്റ് മീൻസ് എന്തായാലും ഞാൻ ജെനുവിനാണ്. ഓക്കെ, അപ്പൊ വേറൊരാളെ കുറിച്ച് നോക്കിയപ്പോഴത്തേക്ക് എന്ത് വേണം, നിങ്ങൾ എഴുതിയിട്ട് നോക്കിക്കോ. ചില ആൾക്കാരെ കുറിച്ച് നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട് ഇങ്ങനെ എഴുതിക്കോ, ഇന്നയാള് അയാൾ ഫ്രോഡാണോ നമ്മൾ ചോദിക്കുകയാണ്. അപ്പൊ ഇത് യേശു പറയുന്നുണ്ട്, തീർച്ചയായിട്ടും മനസ്സിലാക്കുക, അയാൾ നിങ്ങളോട് കാണിക്കുന്നത് സത്യമല്ലാത്ത അടുപ്പമാണ്, കൃത്രിമമായ അടുപ്പമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഓക്കെ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഓക്കെ, അതുപോലെ ഞാൻ എനിക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ഞാൻ ലോകം മുഴുവൻ ഒത്തിരി കോഴ്സിന് പോകുമായിരുന്നല്ലോ കഴിഞ്ഞൊരു 10 വർഷത്തിനകത്ത്. ഞാൻ അങ്ങനെ പോകുമ്പോൾ ഈ പല കോഴ്സും, പ്രത്യേകിച്ച് യൂറോപ്യൻ ട്രെയിനേഴ്സിനെ ഒന്ന് കാണുകയാണെങ്കിൽ അവരുടെ ഓരോ വിദ്യകളാണ് നമുക്ക് ജർമ്മൻ കക്ഷികൾ, ഇവരെ കുറിച്ചൊന്നും ഒരു വിവരവും കാണത്തില്ല. നെറ്റിനകത്തൊന്നും നമുക്ക് ഇനി അഥവാ പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു അതിനെക്കുറിച്ച് ഒത്തിരി ഒത്തിരി അറിയാൻ പറ്റില്ല. അപ്പൊ ഞാൻ എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫീഡ്ബാക്കോ എന്തൊക്കെ പരസ്യങ്ങളൊക്കെ കണ്ടാലും ഒരു വെൽത്തിന്റെ ഒരു ട്രെയിനറുടെ ഒരു ട്രെയിനിങ്ങിനകത്തിരുന്നിട്ട് വെൽത്തിന്റെ ട്രെയിനിങ്ങാണ്, പുള്ളിയുടെ അകത്ത് തുടങ്ങുന്ന തന്നെ ഒരു പ്ലെയിൻ ഇങ്ങോട്ട് വന്ന് ലാൻഡ് ചെയ്യുന്നു. അപ്പം ചെറിയ പ്ലെയിനാണ്, അതിൽ നിന്ന് വളരെ വിശാലമായി സൂട്ടൊക്കെ ഇട്ടിവൻ ഇറങ്ങി വരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് തുടക്കം തന്നെ, ഭയങ്കര അടിപൊളി. അപ്പം ആ മൈൻഡ് റീഡ് ചെയ്തുകൊണ്ട് അതിനകത്തിരിക്കുന്ന നമ്മളോട് ചിലരോട് പറഞ്ഞ് നിങ്ങളുടെ ഇപ്പം ചിന്തിച്ചിരിക്കുന്ന ബിസിനസ് നടക്കില്ല, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഈ ഭയങ്കര ഫീസാണ് ഇയാളുടെ ട്രെയിനിങ്ങിന്. ഞാൻ മുറി വന്നു കഴിഞ്ഞാൽ പെൻലോത്തോട് ചോദിച്ചു ഇയാളുടെ ട്രെയിനിങ് എടുക്കണം. അപ്പൊ എന്തിലും നോ, രണ്ടാമത്തെ പ്രാവശ്യം തോന്നി നോ, മൂന്നാമത്തെ പ്രാവശ്യം നോക്കി നോ. പക്ഷെ അതിനകത്ത് ഞാൻ വേറെ അന്ന് പ്രസന്റ് ചെയ്ത ആൾക്കാരിൽ ഞാൻ 3 ട്രെയിനിങ് എടുത്തു, ഓൾറെഡി ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. നല്ല എക്സ്പെൻസീവാണ്, പിന്നെ പല പ്രാവശ്യമായിട്ട് ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് അത് പോയി തീർക്കണം. അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ള ഗ്ലോബൽ ട്രെയിനിങ് ഒന്നും എടുത്തിട്ടുള്ളൂ, ഒറ്റ ഒരെണ്ണം എനിക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടില്ല. ഞാൻ അൾട്ടിമേറ്റ് ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട് ആ കോഴ്സിന് പോകണോ വേണ്ടോ എന്നുള്ളത് ഞാൻ പെൻഡിലം വെച്ചിട്ട് ഫൈനലൈസ് ചെയ്തു.
ഇപ്പൊ ഞാനിത് എടുത്ത് കൈകൊണ്ട് എടുത്തിട്ട് തന്നെ ഒത്തിരി കാലമായി. കാരണം പ്രത്യേകിച്ച് കൊറോണ ഒക്കെ വന്നപ്പോ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമേ ഇല്ല. ഓക്കെ, നമുക്കൊരു ഒരു ചിന്തിക്കാനായിട്ട് കൺഫ്യൂഷൻ വരുന്ന കാര്യമേ ഇല്ല. പക്ഷെ നമുക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് യെസ് ഓർ നോ അറിയത്തില്ലെങ്കിൽ, എന്റെ അഭിപ്രായത്തിൽ ആൾക്കാർക്ക് വേണമെങ്കിൽ അതിനെ അല്ല എന്ന് പറയാം, പക്ഷെ എന്റെ അനുഭവത്തിൽ ഇതുവരെ പഠിച്ചു നോക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ ഗ്രേറ്റ്, വളരെ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള, ഓക്കെ, ഒന്ന് വളരെ ടൂൾ, നല്ല ടൂളായിട്ടുള്ള, ലോകം മുഴുവൻ ഉപയോഗിക്കുന്നതാണ് സംഭവം. ഓക്കെ, ഞാൻ ഇതിന്റെ സംശയം, നിങ്ങൾക്ക് സംശയങ്ങളിലേക്കൊക്കെ പോകാനായിട്ടുള്ള സൗകര്യം തരാം. അതിനു മുമ്പ് ലൈഫ് ലൈൻ എപ്പോഴും ആൾക്കാരോട് പറയും പുസ്തകം വായിക്കാൻ പറയും. അപ്പൊ എന്റെ പുസ്തകം വായിക്കാനായിട്ട് ഞാൻ അങ്ങനെ നിർബന്ധിച്ചാൽ അത് ശരിയാവില്ലല്ലോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് DC ബുക്സിന്റെ ഒക്കെ പുസ്തകം എടുത്തിട്ട് നമ്മൾ കൊടുക്കും. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് വാങ്ങിക്കുന്നത്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ റെക്കമെൻഡേഷൻസ് ആയിരിക്കും കിട്ടുന്നത്, ലൈഫ് ലൈൻ്റെ ഓഫീസിൽ നിന്നുണ്ടാകും, നേരത്തെ പോലെ ഉള്ളൊരു സംഭവമാണ്. ഇപ്പൊ അങ്ങനെ ഇട്ടേക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അതിലൊന്നാണ് ഇത്. ഇപ്പൊ കുറച്ച് പുസ്തകങ്ങൾ ഞാനിപ്പോ ഇതിനകത്ത് ടെലഗ്രാമിൽ ഇട്ടേക്കാം, നോക്കിയിട്ട് അതിലെ നമ്പർ ഉൾപ്പെടെ ആ ഡീറ്റെയിൽസ് കൂടി ഇട്ടേക്കാം, ഫോൺ നമ്പർ ഉൾപ്പെടെ ഇട്ടേക്കാം. അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അത് അയച്ചു തരും. അവിടെ വരുമ്പോൾ പൈസ കൊടുത്താൽ മതി. VPP ആയിട്ട് പുസ്തകങ്ങളാണ്, നമ്മൾ 1000 മോളുള്ള കൺസൈൻമെന്റ് ആണ് എടുക്കുന്നത് കേട്ടോ. ഈ നമ്മളിതുപോലെ പല സാധനവും കൊടുക്കുമായിരുന്നു പണ്ടൊക്കെ. ഞാൻ ചൈനയിലൊക്കെ പോയിട്ടൊക്കെ വരുവാണെങ്കിൽ ഒത്തിരി സാധനം എടുത്തുകൊണ്ട് വരും. എടുത്തുകൊണ്ട് വന്നിട്ട് അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ചാർജും ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ആ വിലയ്ക്ക് ഇട്ടിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ചെയ്യാറ്. ഇവിടെ ഞാൻ കാണിക്കാം അത് കൂട്ട സാധനങ്ങൾ. ഇപ്പോൾ ഉള്ളത് ഭയങ്കര ഹൈ ക്വാളിറ്റി ബാഗാണ്, പറഞ്ഞ ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ്. ഇത് ലൈഫ് ലൈൻ ബാഗ്, ഇത് നിങ്ങൾക്ക് അറിയാൻ സാധനം, വാട്ടർ ബോട്ടില്. ഇത് കുറേയാണ് എടുത്തത്, നെക്ലസ് ഫാൻസി നെക്ലസ്. എനിക്കറിയത്തില്ല അത് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത്. ക്ലോക്ക്, ലൈഫ് ലൈൻ്റെ കപ്പ്, ടീഷർട്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അത് നിങ്ങളെ ഓൾറെഡി നമ്മൾ വിളിച്ച് പരിചയമുള്ളവരോട് ചോദിക്കുക, അല്ലെങ്കിൽ മറ്റേ ഇതിനകത്തിട്ടേക്കുന്ന നമ്പർ, ഞാൻ നമ്പർ കൂടെ എഴുതിയിട്ട് ഇപ്പം ടെലഗ്രാമിൽ ഇടാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇട്ട് കാണുമായിരിക്കും, ഇല്ലെങ്കിൽ പുറകെ അവരിട്ടുള്ളൂ. ഓക്കെ, 8-4 ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ടെക്നിക്സ് എടുക്കാം. സമയം കിട്ടിയില്ല നിങ്ങൾ വറി ചെയ്യേണ്ട. നെക്സ്റ്റ് സൺഡേ നമുക്ക് തീർച്ചയായിട്ടും വേറെ കുറേ കാര്യങ്ങൾ മൈൻഡുമായിട്ട് ചേർന്ന് പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഒത്തിരി എണ്ണം പഠിക്കുന്നതിന് നല്ലത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഓരോന്നോരോന്ന് പഠിച്ചു പോകുമായിരിക്കും. ഓക്കെ, ഹലോ സാർ. ഞാനിപ്പോ പെൻഡുലം അത് നമ്മള് നോക്കുമ്പോ അത് ഒരു മിനിറ്റ് വരെ നിൽക്കണോ, അതോ അത് നമ്മള് അത് എത്ര ടൈം ഉണ്ടോ അത് നോക്കണം എന്നുണ്ടെങ്കിൽ? ആദ്യം ഒരു നമ്മുടെ തോട്ട്, നമ്മുടെ ആ സബ് കോൺഷ്യസ് മൈൻഡ് കണക്ട് ചെയ്ത് അവിടെ ഇഡിയോ മോട്ടോർ മൂവ്മെന്റ് വരാനായിട്ടൊരു 10-20 seconds എടുക്കും. അത് കഴിഞ്ഞാൽ ചരിക്ക് തുടങ്ങത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കും, അത് കഴിയുമ്പോഴത്തേക്കും സംഭവം തുടങ്ങിക്കോളും. അറിയാം, ഒരു മിനിറ്റ് കൊണ്ട് തുടങ്ങും. പക്ഷെ കുറച്ച് നേരം അവിടെ വെച്ചേക്കാം, കുറച്ചൊക്കെ അത് കുറച്ചുകൂടെ കൂടി 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 പോകത്തേ ഉള്ളൂ. ഞാൻ 1-2 ചെയ്തപ്പോ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പെൻഡുലം അനങ്ങി, പക്ഷെ ചില കേസ് നോക്കുമ്പോഴേ അനങ്ങാ നിൽക്കുവാണ്. നിങ്ങളുടെ തോട്ട് അവിടെ ഫോക്കസ്ഡ് ആയിട്ടില്ല, ഫോക്കസ്ഡ് ആയിട്ടില്ല. എന്തെങ്കിലും ആക്ഷൻ നടക്കും, എന്തെങ്കിലും സ്റ്റോറിനോ അത് നടക്കില്ല. അങ്ങനെയല്ല, അത് പ്രിസൈസ് ആയിട്ട് വരണം. എന്തെങ്കിലും നടക്കാന്നുള്ളതല്ല, കിട്ടുന്ന ഇൻഫർമേഷൻ ഭയങ്കര പ്രിസൈസ് ആയിട്ട് കിട്ടണം. കാരണം നമ്മളൊരു സ്ഥലം വാങ്ങണോ വേണ്ടി എന്നൊക്കെ തീരുമാനിക്കില്ലേ. അപ്പൊ അതെ, ഒരു മിനിറ്റ് മിനിമം വേണ്ടി വരുന്നുള്ളതാണോ ഉദ്ദേശിക്കുന്നത്? അതെ അതെ, ഒരു മിനിറ്റ് എങ്കിലും മിനിമം വെക്കണം. 1-2 മിനിറ്റ് അല്ല, അവിടെ ഇത് നിങ്ങളുടെ മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഈ മോട്ടോർ നെർവിലേക്ക് ഇത് പോയിട്ടില്ല. ഒന്നും ചെയ്യണ്ട, അവിടെ തന്നെ വെച്ചാ മതി, പയ്യെ വർക്ക് ചെയ്ത് തുടങ്ങിക്കോളൂ.
പിന്നെ നിങ്ങൾക്ക് ഈ വളരെ പ്രധാനപ്പെട്ട തീരുമാനമായെടുത്തത് ഒരു കല്യാണം കഴിക്കണോ എന്നുള്ള ആ ചെറുക്കണ തന്നെ വേണോ ലാപ്പെണ്ണ തന്നെ വേണോ എന്നുള്ളത് നോക്കുക. അപ്പൊ അങ്ങനെ നോക്കും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ എന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചോദിച്ചാൽ കറക്റ്റ് കിട്ടൂല. ഒരു തേർഡ് പാർട്ടി അപേക്ഷിച്ചിരിക്കുന്ന കാര്യം നോക്കിയാൽ കിട്ടത്തില്ല. നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആയ സാധനം മാത്രമേ നമുക്ക് ആക്യുറസിയിൽ കിട്ടുള്ളൂ. ഞാൻ പോയാൽ ഈ ജോലി എനിക്ക് കിട്ടും, അതറിയാൻ പറ്റത്തില്ല. ഞാൻ ഈ ജോലിക്ക് പോണോ എന്നുള്ള ചോദ്യം നല്ലതാണ്, പക്ഷേ ഇപ്പൊ ലൈഫ് ലൈനിലാണ് വരുന്നത്. അപ്പൊ അവിടെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഫൈനലി ഇന്റർവ്യൂവിന് നിങ്ങൾ എടുക്കോ ഇല്ലയോ എന്നുള്ള ഇവിടെ ഇരിക്കുന്ന ആളിനെ അറിയാൻ പറ്റും. ഓക്കെ, അത് കിട്ടത്തില്ല. അവിടെ കിട്ടുന്നത് ഞാൻ ഈ ലൈഫ് ലൈനിലെ ജോലിക്ക് പോകണോ വേണ്ടിയോ എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഈ ലൈഫ് ലൈനിൽ പോകുന്നത് ജോലിക്ക് പോകുന്നത് എനിക്ക് നല്ലതാണോ, വിദേശത്തേക്ക് പോകുന്നത് എനിക്ക് നല്ലതാണോ, അതാണ് അവിടെ കിട്ടുന്നത്. ആ ജോലിക്ക് ആ ജോലി എനിക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറൊരാളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്, അത് കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ നിങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സംഭവം, ഓക്കെ, നിങ്ങൾ ഫൈനലി തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുത്തപ്പോൾ നിങ്ങൾക്ക് യേശു കിട്ടി, ആദ്യത്തെ പ്രാവശ്യം കിട്ടി, സെക്കൻഡ് ടൈം കിട്ടി, തേർഡ് ടൈം കിട്ടി, എന്നാലും നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ, എന്നാലും അങ്ങനെ വരുമോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിനെ ഒട്ടും അനങ്ങാതെ ഇതിനൊന്ന് മുട്ടിക്കണം. എപ്പോഴും അങ്ങനെ ഒന്ന് മുട്ടിച്ചിട്ട് തുടങ്ങുന്നത്, മുട്ടിച്ചിട്ട് തുടങ്ങുമ്പോൾ ഇത് പറയുക, നമ്മൾ മനസ്സിൽ പറയുക, ഞാൻ ഇതിന് പോകണമെങ്കിൽ, ഇത് പോകണമെന്നാണ് എൻ്റെ സബ്കോൺഷ്യസ് മൈൻഡ് ഗൈഡൻസ് എങ്കിൽ ഇതിനൊരു ക്ലോക്ക് വൈസിൽ കറങ്ങട്ടെ, ക്ലോക്ക് വൈസിൽ കറങ്ങട്ടെ. കുറേ നേരം ഇങ്ങനെ പിടിച്ച്, ഞാനിപ്പോൾ കറക്കുന്നതാണ്, കുറേ നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ അധികം ചെറുതായിട്ട് കറങ്ങി 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 പിന്നെ ഇങ്ങനെ വളരെ വിപുലമായിട്ട് കറങ്ങാനായിട്ട് തുടങ്ങും. ഓക്കെ, ആ ഇനി നിങ്ങൾ വീണ്ടും അത് ചെക്ക് ചെയ്യാം. ഞാൻ ഇതിന് പോകരുതെന്നാണെങ്കിൽ, നോ ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസിൽ കറങ്ങട്ടെ. ഓക്കെ, അതിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പയ്യേത് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ആന്റി ക്ലോക്ക് വൈസ് തുടങ്ങും. ഓക്കെ, അപ്പൊ ഇത് ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലും നമുക്കത് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഒന്ന് ചെയ്ത് നോക്കിക്കോ, ബാക്കിയുള്ളവർ ചോദിച്ചോളൂ. ഈ ഒരു വാക്ക് പറഞ്ഞല്ലോ, ഇഡിയോ മോട്ടോ മൊമെന്റ്സോ, എന്താ വാക്കിന് പറയുന്നത്? ഇഡിയോ മോട്ടോ മൂവ്മെന്റ്സ്. ഞാനിത് നേരത്തെ ഇതിനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതിങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. നേരത്തെ ഉപയോഗിക്കാറുണ്ടായിരുന്നു, അന്നേരം എസ് ഓർ നോ അല്ല, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ സർക്കിളായിട്ട് കറങ്ങുക അല്ലെങ്കിൽ നേരെ കറങ്ങുക, ആ രീതിയിൽ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പൊ റിസൾട്ട് കറക്റ്റ് തന്നെയായിരുന്നു, പക്ഷെ ഇത് ഇങ്ങനെ സാറ് പറയുമ്പോഴാണ് അപ്പൊ അത് കുറച്ചും കൂടി അത് ഒരു സീരിയസ് ആണെന്നുള്ളത് തോന്നുന്നത്. അന്നും ഉപയോഗിച്ചപ്പോ റിസൾട്ട് ശരിയായിരുന്നു, നമ്മള് ഇപ്പം ഞാനും പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് തന്നെ ഉപയോഗിച്ചത്, അപ്പൊ കിട്ടിയ റിസൾട്ട് കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം സയന്റിഫിക് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നുള്ള ആൾക്കാർക്ക് ഇഡിയോ മോട്ടോർ മൂവ്മെന്റ്സ് എന്നും പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കഴിയുമ്പോൾ IDEO ഇഡിയോ മോട്ടോർ, ഇഡിയോ മോട്ടോ വാക്കായിട്ടാണ്, ഇഡിയോ മോട്ടോർ മൂവ്മെന്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചു കഴിയുമ്പോൾ അതിനകത്ത് വിക്കിപീഡിയ കാണാം, അല്ലാതെ പേജസ് കാണാം. ഇത് അൺകോൺഷ്യസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അൺകോൺഷ്യസ് ആയിട്ട് സംഭവിക്കുന്നതാണ്, ഒരു സൈക്കോളജിക്കൽ ഫിനോമിനൻ ആണെന്നുള്ള കാണാം. അൺകോൺഷ്യസ്ലി സംഭവിക്കുന്നതാണ്. ഇതിന് IMR എന്നും പറയും, അബ്രിവേറ്റ് ചെയ്ത് പറയുന്ന IMR എന്നാണ് പറയുന്നത്. സൈക്കോളജിക്കൽ റിസർച്ചിനാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ഹിപ്നോസിസിനും ഉപയോഗിക്കും. ഈ ഹിപ്നോസിസ് ഒക്കെ വളരെ നല്ല ഇതാണ് കേട്ടോ. ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു രോഗം മാറ്റാനുള്ള, ഓക്കെ, ഒരു രോഗം മാറ്റാനുള്ളതാണ് ഹിപ്നോസിസ്. ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്കത് വളരെ വ്യക്തമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് എഴുതാ കാണണമെങ്കിൽ
ഹിപ്നോ ഓർഗാസം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് വാക്കാൽ പറയുമ്പോഴത്തേക്കും നമുക്ക് കാണാം അതിനകത്ത് സ്ത്രീകളെ വോളണ്ടിയേഴ്സിനെ സ്റ്റേജ് വിളിച്ചു വെച്ചിട്ട് അവർക്ക് ഓർഗാസംസ് ഉണ്ടാകുന്ന കാണാം. ഒറിജിനലായിട്ട് അതങ്ങനെ കാണാം. ഞാൻ ആക്ച്വലി ഈ അത് പഠിക്കാൻ വേണ്ടി തന്നെ അവർ പഠിപ്പിച്ച് തരത്തില്ല, പഠിക്കാൻ വേണ്ടി തന്നെ വീണ്ടും വീണ്ടും $90 എൻട്രി പാസ് വീണ്ടും 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 എടുത്ത് കയറും. ഞാൻ അത്യാവശ്യ കാര്യങ്ങളെല്ലാം പഠിച്ചു. അത് ആന്റണി കൂൾസ് എന്ന് പറഞ്ഞൊരു എക്സ്പെർട്ട് ആണ് ലാസ് വെഗാസിൽ ഇത് ചെയ്യുന്നത്. പല പ്രാവശ്യം കയറുന്ന ക്ലാസ്സിൽ കയറും. ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അയാളോട് ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഞാൻ അപ്പൊ ഇയാളൊരു സ്ത്രീക്ക് ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ അതിനകത്തുണ്ട് സ്ത്രീക്ക് ഇങ്ങനെ കൈ കൊടുക്കുകയും അവരിങ്ങനെ കിടന്ന് പെടയ്ക്കുമായിരിക്കും, ഓർഗാസ്മിക് ആയിട്ടങ്ങ് പെടയ്ക്കുകയാണ്. അപ്പം എനിക്കിതിനകത്ത് എന്തോ ഒരു പന്തിയേട് പോലെ എനിക്ക് ചുമ്മാ അങ്ങ് തോന്നിയത് ചെക്ക് ചെയ്യണമല്ലോ. അപ്പൊ ഈ ഇതങ്ങ് തീർന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഇറങ്ങിപ്പോയി, പാരിഷ് ചെയ്ത് പുറകെ കിടന്ന് പോയി. നല്ല വെൽ സെറ്റ് 5-star പാരിഷ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ വെച്ചിട്ടാണ്. അപ്പൊ ഈ ലേഡി ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു, ഞാനൊന്ന് കൈ തന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കൈ കൊടുത്തു. ഞാൻ കൈ കൊടുത്തപ്പോഴും ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെ കിടന്ന് പിടയ്ക്കുകയാണ്. അപ്പൊ ഞാനങ്ങനെ അപ്പൊ ഇതിന്റെ പ്രിൻസിപ്പിൾ എല്ലാം പഠിച്ചു, എന്തൊക്കെയാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് കയറ്റി വീണ്ടും വീണ്ടും പറഞ്ഞു 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 പഠിച്ചു. ഞാൻ ഹിപ്നോസിസ് നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ബറോഡ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഓതന്റിക് ആയിട്ട് പഠിപ്പിക്കുന്നത്. പിന്നെ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിപ്നോസിസ്, അപ്പോൾ അവരുടെയൊക്കെ നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇതൊന്നും ഇവിടെ അങ്ങനെ പഠിക്കും, ഇതൊന്നും എന്റർടൈൻമെന്റ് ആയിട്ട് പഠിപ്പിക്കത്തില്ല. അപ്പൊ ഇവർ കിടന്നിങ്ങനെ പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇയാളെ എനിക്ക് ഈ ഇയാളോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാനപ്പോൾ ഇയാൾ എവിടാന്ന് ചോദിച്ചിങ്ങനെ. അപ്പൊ എന്നിട്ട് ചോദിച്ചു എന്തിനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യ എന്നാണ്, എനിക്ക് പുള്ളീനെ ഒരു പ്രോഗ്രാം ഇൻവൈറ്റ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ ഇയാൾ ഇപ്പോൾ പറഞ്ഞു, ഇതിലേ പോയാൽ മതി, ആ ബാറിനകത്ത് അങ്ങേ ഏറ്റവും മൂലക്ക് ഇരിക്കുന്നുണ്ടായിരിക്കും. ഞാനങ്ങനെ ചെന്നപ്പോഴത്തേക്ക് ഇയാൾ പരിപാടി കഴിഞ്ഞപ്പോഴേ പോയി വലിയ ചുരുട്ടുമൊക്കെ എടുത്ത് വായി വെച്ച് ഇരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ചെന്ന് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പരിപാടിയായിരുന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ച് എന്നിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഒത്തിരി വീഡിയോയ്ക്ക് അകത്തുണ്ട് നിങ്ങൾ നോക്കി, ആന്റണി കൂൾസ് എന്നയുടെ പേര്, ആന്റണി കൂൾസ് ഹോട്ടൽ പാരീസ് ലാസ് വെഗാസ്. ഞാൻ ഇങ്ങനോട് ചോദിച്ചു, എവിടെയാണ് ഞാൻ നിന്നോട്ടാണ് ചോദിക്കുന്നത്, ഞാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല ഇരിക്കാനായിട്ട്, കാരണം ഇയാൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ച്, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്, വൈറ്റ് ഇസ് ഹാപ്പനിങ്. അപ്പൊ പുള്ളി അപ്പൊ എൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് പറയാണ്, ഞാൻ നിൽക്കുകയാണല്ലോ. അപ്പോ ഇങ്ങനെ പറഞ്ഞ് ഓർഗാസം എന്റെ ഈ സിപ്പിലോട്ട് കാണിച്ചുകൊണ്ട് പറയാം, ഓർഗാസം ഈസ് നോട്ട് ഹിയർ, ഇറ്റ് ഈസ് ഹിയർ, യു അണ്ടർസ്റ്റാൻഡ്, ഓർഗാസം ഈസ് ഹിയർ. അപ്പൊ ഞാൻ പിന്നെ പുള്ളിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തിട്ടൊക്കെ പോകുന്നു. പക്ഷെ ഞാൻ അത് നന്നായിട്ട് പഠിച്ചു. പക്ഷെ നമ്മുടെ ഇന്ത്യൻ കോണ്ടസ്റ്റിൽ അതൊന്നും എന്റർടൈൻമെന്റിന്റെ കൂടെ എടുക്കില്ലാത്തതുകൊണ്ട്, എന്നാലും ഒരു അങ്ങനെ ഒരു സംഭവം കണ്ട മൈൻഡിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരാളെന്നുള്ളത് എനിക്ക് പരിഹരിക്കാൻ പറ്റുമോ? ഓക്കെ. അപ്പൊ അതൊരു മൈൻഡിന്റെ ശരിയായിട്ടുള്ള പ്രവർത്തനം. അപ്പൊ എന്നതുപോലെ നമുക്ക് ചില രോഗങ്ങൾ, ഭയങ്ങൾ, പേടികൾ മാറ്റാനൊക്കെ ആയിട്ട് ഈ ഹിപ്നോസിസ് ഭയങ്കര സംഭവമാണ്. ഹിപ്നോ തെറാപ്പി അതൊക്കെ നല്ലപോലെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ കേരളത്തിൽ ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കണമെന്നുണ്ടോ? പക്ഷെ സമയം അങ്ങോട്ട് തികയുന്നില്ല. ഒരു 4-5 വർഷമായിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് ഒരു ബാച്ചിനെങ്കിലും പഠിപ്പിച്ചിറക്കണം. കാരണം ഇത്രയും സയന്റിഫിക് ആയിട്ട് പഠിച്ചേക്കുന്ന സാധനമല്ലേ. ഇവിടെയൊക്കെ ഇതിനെക്കുറിച്ചൊരു പേര് ദോഷമുണ്ട്. കാരണം വെച്ചാൽ എന്താണ്, ഓജോ ബോർഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതൊരു സിനിമയെന്ന് വന്നൊരു സാധനമാണ്. അത് വെച്ചിട്ട് പള്ളിക്കാരും ബാക്കി എല്ലാവരും എല്ലാം അതെല്ലാം സാത്താൻ വരുന്ന ഒരു സാധനമാണ് ഇങ്ങനെ പറഞ്ഞു വരുത്തിച്ചേക്കാം. ഒരു കാര്യമില്ല, ആ സിനിമയെന്നുണ്ടായൊരു സംഭവമാണ്. പക്ഷെ അത് ഈ ഹിപ്നോസിസ് ഭയങ്കര ഒരു നമ്മൾ ചെയ്യുന്ന ഞാൻ ചെയ്യുന്ന അഡ്വാൻസ്ഡ് മൈൻഡ് ടെക്നിക്ക് അല്ലാതെ പെട്ടെന്ന് ഒരാളുടെ മൈൻഡിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. കുട്ടികളെയൊക്കെ പെട്ടെന്ന് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റും. എൻട്രി ചെയ്ത് നമുക്കിങ്ങനെ പെട്ടെന്ന് എടുത്ത് കളയുന്നത് പോലെ പലതും മാറ്റാനായിട്ട് പറ്റും. നമ്മളിവിടെ ലൈഫ് ലൈൻ്റെ ഇംഗ്ലീഷ് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് അമേരിക്കൻ ഇംഗ്ലീഷ് പ്രോഗ്രാമിനകത്ത് നമ്മൾ പിന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ എന്താ ഇംഗ്ലീഷിനോടുള്ള ഫോബിയ മാറ്റാനായിട്ട് പലപ്പോഴും നമുക്കുണ്ടാകുന്ന പല ഫോബിയയും ചില ഫോബിയ മാറ്റിയത് നമ്മുടെ ജീവിതം അങ്ങനെ രക്ഷപ്പെട്ടു. എനിവേ നിങ്ങൾക്കിത് നോക്കിക്കഴിഞ്ഞെങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കാണ്ട് ചോദിച്ചോളൂ. ഇന്നത്തേക്ക് നമ്മൾ ഇത്രേ കാണുള്ളൂ. അടുത്ത ആഴ്ച ഞാൻ കുറച്ച് കൂടി എടുക്കാം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാലേ ഞാൻ എവിടെയും മിസ് ചെയ്ത് പോയിട്ടുണ്ടോ, നിങ്ങളത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നത് എനിക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ കൺസേൺ വല്ലതുകൊണ്ടേ ചോദിക്കാം. സാറേ ചോദിച്ചോട്ടെ, സജീഷ് ചോദിച്ചു.
സാറേ ഇതിനൊരു 50-50 ആൻസർ വരുമോ? കാരണം കൃത്യമായ ഒരു ഡയറക്ഷനിൽ മാത്രം മൂവ് ചെയ്യുന്നില്ല, ഇച്ചിരി വേരിയേഷൻ ഉണ്ടെങ്കിൽ അതൊരു 50-50 ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഇല്ല, അങ്ങനെ ആൻസറേ ഇല്ല. എന്താണ് സജീഷേ, നമ്മളേ നമ്മളൊരു സ്ത്രീയോട് ചോദിച്ചു, ആർ യു പ്രഗ്നന്റ്? ഏറെക്കുറെ കറക്റ്റാണ് ആൻസർ. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? ഈ ശകലം മാത്രം ആൻസർ ഉണ്ടോ? അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? ശകലം ചില ക്വസ്റ്റ്യനില് ചിലപ്പോ അങ്ങനെ വരാൻ സാധ്യതയില്ല. ഏത് ക്വസ്റ്റ്യനാണ്? അല്ല, മറ്റു ക്വസ്റ്റ്യൻ സാറിപ്പോ പ്രഗ്നൻസിയുടെ കേസ് അല്ലാത്ത ക്വസ്റ്റ്യൻസിലൊക്കെ ചിലപ്പോ ചോദിച്ചു അങ്ങനെ. ഇപ്പൊ ഒരാളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും ചിലപ്പോ ഓക്കെ പകുതി ജനുവിനാണ്, പകുതി അങ്ങനെ വരില്ലേ, കുറച്ച് ജനുവിനാണ്, പക്ഷെ ആള് കുറച്ച് വേറെ ഉദ്ദേശം ഉണ്ട് എന്നുള്ള അങ്ങനെ ഒരു ആൻസർ വരാൻ സാധ്യതയില്ല. നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പകുതി ജനുവിൻ, പകുതി ജനുവിൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ? ഫ്രോഡ് ഈസ് എ ഫ്രോഡ് ഈസ് എ ഫ്രോഡ് ആൻഡ് ജെനുവിൻ ഈസ് എ ജെനുവിൻ ഈസ് എ ജെനുവിൻ. രണ്ടിന്റെ ഇടയ്ക്കൊരു സംഭവം ഇല്ല. പക്ഷെ ഇവിടെ സാറ് പറഞ്ഞ ഫ്രോഡ് അയാളായതുകൊണ്ട് അത് മറ്റൊരാളുടെ മനസ്സല്ലേ? മനസ്സിലായില്ല. ഫ്രോഡ് ഫ്രണ്ട്ഷിപ്പ് ഫ്രോഡ് ആണോ എന്ന് ചോദിക്കുമ്പോ മറ്റേയാളെയല്ലേ ഉദ്ദേശിക്കുന്നത്? നമ്മളെ നമ്മളുടെ മൈൻഡ് അല്ലല്ലോ. അപ്പൊ അയാളെ കുറിച്ചുള്ള കാര്യം അയാൾക്കല്ലേ? അയാള് നല്ലയാളായിരിക്കും, പക്ഷേ ഹിസ് റിലേഷൻഷിപ്പ് ടു മീ, ഞാനുമായിട്ടുള്ള ബന്ധം ശരിയാകുമോ ഇല്ലയോ എന്ന് എന്റെ സബ് കോൺഷ്യസ് മൈൻഡിന് അറിയാം. ഇയാൾ വേറൊരാളോട് ഉള്ള ബന്ധം എങ്ങനെ ശരിയാകും എന്നുള്ളത് നമ്മൾ ചോദിച്ചില്ല. ഇയാൾ ഞാനുമായിട്ടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കും എന്നാണ് ചോദിച്ചത്. അടുത്ത സാറ് കിണറിന്റെ കാര്യം പറഞ്ഞില്ലേ, വെള്ളം ഉണ്ടോ എന്ന് നോക്കാനായിട്ട്? അപ്പൊ നമുക്കത് ആ സ്ഥലത്ത് തന്നെ ചെന്നിട്ട് ചോദിക്കണോ അതോ നമുക്ക് വീട്ടിൽ സ്പോട്ടിൽ ചെല്ലണോ? അതെ, അവിടെ ഒരിടത്തല്ല, ഒരു പ്ലോട്ടാണെങ്കിൽ പല സ്ഥലത്തും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എവിടെയാണ് ഏറ്റവും മോസ്റ്റ് ആക്കുറേറ്റ് എന്ന് വരുന്നിടത്ത് എടുക്കും. കുറച്ചുകൂടെ ഇപ്പൊ സയന്റിഫിക് ടൂൾ ഉപയോഗിക്കണേ ഹൈഡ്രോളജിസ്റ്റ് എല്ലായിടത്തും കിട്ടും. ഒരു 3000 റുപ്പീസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹൈഡ്രോളജിസ്റ്റ്, എല്ലാ ജില്ലയിലും ഗവൺമെന്റിന്റെ ഹൈഡ്രോളജിസ്റ്റ് ഉണ്ട്. അതിൽ നിന്ന് റിട്ടയർ ചെയ്തവരൊക്കെയാണ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ വന്ന് മെഷീനും കൊണ്ട് വന്ന് നോക്കി വളരെ കൃത്യമായിട്ട് പ്രിസൈസ് ആയിട്ട് പറയും എത്ര ആഴത്തിൽ വെള്ളം കിട്ടും. ഇത് കൊണ്ട് നോക്കി ഒരു എക്സാം എഴുതിയിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് അത് പാസ്സാവുമോ എന്ന് നോക്കാൻ പറ്റും. എക്സാം എഴുതി കഴിഞ്ഞില്ലേ? എക്സാം എഴുതുന്നതിന് മുമ്പ് എഴുതുന്നതിന് മുമ്പ് ചോദിക്കാം, അപ്പൊ അറിയാൻ പറ്റും. അതെ. ഹലോ സാർ. താങ്ക് യു സാർ. താങ്ക് യു സാറേ. സാർ ഗുഡ് ഈവനിങ്. എന്റെ പേര് നിയാസ്, ഞാൻ കോഴിക്കോട് നിന്നാ. പിന്നെ സാറേ, നമ്മളെ ഇപ്പൊ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മളൊരു കൂട്ടുകാരെ, ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ അവനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, മറ്റു പല കാര്യങ്ങളും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫൈനലി നമ്മളൊരു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവന് ചില കാര്യങ്ങൾ ഞാനും അവനുമായിട്ട് എന്താക്കാണ് എന്തെങ്കിലും ഒരു 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 സംസാരത്തിന്റെ മുകളില് തെറ്റിപ്പിരിയാണ്. അപ്പൊ എനിക്ക് അപ്പൊ അവൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ അന്നത്തെ ഒരു സാഹചര്യം അങ്ങനത്തെ ആ സമയത്ത് സംഭവിച്ചു പോയതാണെന്ന് പറയുന്നത്. അപ്പൊ എനിക്കിപ്പം അങ്ങനെയുള്ള ആയതുകൊണ്ട് ഒരു വർഷത്തെ, കാരണം ഞാൻ അത്രയും വർഷം അവനായിട്ട് അത്രയും ട്രസ്റ്റ്ഫുൾ ആയിട്ട് നിന്നോണ്ടാണ് എനിക്ക് ആ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയത്. പക്ഷെ പിന്നീട് നമ്മൾ ആ തെറ്റിപ്പോകുന്ന സമയത്ത്, ആ ഒരു സമയത്ത് എനിക്ക് ഈ ഒരു സാറ് പറഞ്ഞ ഈ ഒരു സിസ്റ്റം, പെൻഡുലം സിസ്റ്റം എനിക്ക് യൂസ് ചെയ്തിട്ട് അതിന്റെ ഒരു ജെനുവിനിറ്റി ചെക്ക് ചെയ്യാൻ പറ്റുമോ, അവൻ പറഞ്ഞത് സത്യമാണോ അല്ലേ എന്നുള്ളത്? ഇല്ല, നമുക്ക് നമ്മളുടെ മനസ്സിന് അറിയാവുന്ന കാര്യം ആക്ച്വലി നമ്മുടെ ഇപ്പോഴത്തെ റിലേഷൻഷിപ്പുമായിട്ടാണ് നോക്കേണ്ടത്. ഈ അയാളുമായിട്ട് ശരിയാകാത്ത കാര്യം ചിലപ്പോൾ അയാള് കുറച്ച് കഴിഞ്ഞ് അയാൾ മാനസാന്തരപ്പെടാം, അയാൾ മാറ്റം വരാം. നമ്മൾ ഈ എപ്പോഴും വേറൊരു കാര്യമാണ്, നിങ്ങളിപ്പോ ഒരു കാര്യം ചോദിച്ചതേ എക്കാലം അങ്ങനെ ആയിരിക്കണമെന്നില്ല. നിങ്ങൾ ചോദിച്ച അതേ കാര്യം തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ മാറാം.
ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാറാം. ഇപ്പോഴത്തെ കണ്ടീഷൻ ആണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ കാശ്മീരിൽ പോണോന്ന് ചോദിച്ചപ്പോഴത്തേക്കും വേണ്ടാന്നല്ലേ പെൻഡുലം ആൻസർ കിട്ടിയേ? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ ഇത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ചോദിച്ചാലോ? വീണ്ടും ചോദിച്ചു കഴിഞ്ഞാലോ ആൻസർ മാറിയേ വരുള്ളൂ. എപ്പോഴും കിട്ടുന്നത് ഇപ്പോഴത്തെ കണ്ടീഷനാണ്. അടുത്ത നെക്സ്റ്റ്. സാർ ഗുഡ് ഈവനിങ്. ടിപ്പിക്കൽ പെൻഡുലം ഉണ്ടോ അങ്ങനെ? ഞാനേ എനിക്കറിയാം ഇത് നിങ്ങളുടെ, സോറി, ഞാൻ അതുകൊണ്ട് അവിടെ പിന്നെ എന്താണ് മുമ്പേ കാണിച്ച പുസ്തകങ്ങളിലൊക്കെ അതിനകത്ത് അതവിടെ ചെയ്യുന്ന ഡീൽ ചെയ്യുന്ന ആളുടെ നമ്പരും കൂടെ എഴുതി അതിനകത്തോട്ട് ഇടാൻ പറഞ്ഞു. അല്ലാതെ ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ആ നമ്പറിൽ തന്നെ വിളിച്ചിട്ട് ചോദിച്ചാൽ മതി. അപ്പൊ പെൻഡുലം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഓർഡർ കൊടുക്കുന്ന കൂട്ടത്തിലോ പിന്നെ പുസ്തകം കൊടുക്കുന്ന കൂടെ. കാരണം വെച്ചാൽ നമ്മളെ ഈ സാധാരണ ഇത് 1000 മുകളിൽ വരുമ്പോഴായി നമ്മൾ ഇങ്ങനെ അയച്ചൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അല്ലാതെ ഈ ഇതിന് എന്താ 200-300 രൂപയൊക്കെ വരുന്നുള്ളൂ നല്ല എടുത്താലും. അപ്പൊ അതിനുവേണ്ടി അപ്പൊ അത് ഈ പുസ്തകമൊക്കെ ആയിട്ട് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അവരോട് പറഞ്ഞ് സംസാരിച്ചാൽ മതി. അതനുസരിച്ച് ഇനി ഇല്ലെങ്കിൽ തന്നെ അവർ അവിടെ നിന്ന് രാജസ്ഥാനിൽ നിന്ന് വരുത്തി തന്നു. ഷോപ്പിൽ കിട്ടില്ല ഈ പെൻഡുലം? മുംബൈയിലാണെ കിട്ടും, ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു ഇതല്ല. മുംബൈയിലാണെ കിട്ടും, ഗുജറാത്തിൽ കിട്ടും, രാജസ്ഥാനിൽ കിട്ടും. ഇവിടെ ഇനി അതിന്റെ ഷോപ്പുകൾ ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇപ്പത്തേക്ക് ഒരെണ്ണം ഒക്കെ ആയിട്ട് കിട്ടാൻ വലിയ പാടായിരിക്കും. ആ കൊച്ചി ഓഫീസിൽ വന്നാൽ കിട്ടും. അല്ല, നമ്മളവിടെ എപ്പോഴും തുറന്നു വെക്കണ്ട, അതിന് അത് അറിയിച്ചാൽ മതി. അവരല്ലാതെ അങ്ങ് അയച്ചോളൂ. ഓക്കെ ഓക്കെ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എവിടായിരുന്നു? ഞാന് വീടൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന കുറച്ച് തിരക്കിലായിരുന്നു സർ. ഇന്ന് ഫാദർ കയറിയില്ലല്ലോ ക്ലാസ്സിൽ, എന്ത് പറ്റി? അത് നേരത്തെ സ്കെഡ്യൂൾ ചെയ്തപ്പോ ആള് ഫ്രീ ആയിട്ടുള്ള ഒരു ടൈം ആയോണ്ടായിരുന്നു അഗ്രീ ചെയ്തിരുന്നത്. പിന്നെ ഇപ്പം വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോ ഫുള്ളി എൻഗേജ്ഡ് ആയി. അപ്പം മാറി നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പുള്ളിയുടെ മര്യാദക്ക് ഇ ലേണിംഗിൽ കയറി പഠിച്ചിട്ട് എനിക്ക് റിപ്പോർട്ട് ചെയ്ത് 5-6 കോടി രൂപ പൈസ ഉണ്ടാക്കാൻ പറ. ഉറപ്പായിട്ട് സർ, ഇ ലേണിംഗ് ഉണ്ട് ഓൾറെഡി. അപ്പൊ അത് നോക്കി പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കി അത് പഠിച്ചതിന് ശേഷം പിന്നീട് നടത്തുമ്പോ കയറാൻ പറ കേട്ടോ. ആ ഉറപ്പായിട്ടും സാർ, പറയാം പറയാം. ഞാൻ അടുത്ത മാസം അതായത് നവംബറിൽ ഏതെങ്കിലും സമയത്ത് അവിടെ വരും. Okay, sir. I'm waiting for that moment. Okay, okay, okay. Sir, ആ ബുക്കുകൾ ഇട്ടിരിക്കുന്നത് എപ്പോഴാണ് സാർ? ഇത് നമുക്ക് കോഴ്സ് ആയിട്ട് സാർ തരാൻ പോകുന്നത് സ്റ്റുഡൻസിന്? എവിടെ? ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ, ഇതൊക്കെ ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിൽ വരുന്നതാണോ അതോ? അല്ല, ഇതൊക്കെ TTP-ക്കകത്ത് എടുക്കുന്നത്. ഞാനെങ്ങനെ ഇതിപ്പം എടുക്കാറില്ലല്ലോ. അപ്പൊ ഇതിപ്പം ഇടയ്ക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഈ ആങ്സൈറ്റി ഒക്കെ, ഇത് ആങ്സൈറ്റി കുറയ്ക്കാൻ ഭയങ്കര നല്ല ടൂളാ. ഓക്കേ. നടക്കുവോ 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 എന്ന് ചോദിച്ചുള്ള ഒരു പ്രശ്നമില്ല. ഓക്കേ. ഞാൻ ഒരു പ്രസ് ക്ലബിൽ പണ്ട് പോയി ക്ലാസ് എടുക്കുവാണ്. ഞാൻ എന്തായാലും ഇതിനെ കുറിച്ച് പറഞ്ഞു. അപ്പം അതിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഇത് വാങ്ങിച്ച് ഞാനിങ്ങനെ കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും ഓഡിയൻസിന് വേണമെങ്കിൽ വന്നിട്ട് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഒരു സുന്ദരി പെങ്കൊച്ച് ഓടി വന്ന് ഇത് വാങ്ങിച്ചിട്ട് എസ്ഓർണോ എന്ന് വെച്ചു. അപ്പൊ ഇത് നോ കാണിച്ചു. ഇത് പൊട്ടി ഒറ്റ കരച്ചില്ല. സാറ് ഇത് ശരിയാകാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മനസ്സിലായി. ഞാൻ ചോദിച്ചു നിന്നെ പോലെ മണ്ടി അല്ലാത്തവരാരെങ്കിലും ബോയ് ഫ്രണ്ടിന്റെ കാര്യം ചോദിക്കുമോ ഇതിനോട്? അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറ്റും. സാർ ഒരു കാര്യം കൂടെ, സാർ മൈൻഡ് മാസ്റ്റർ BMS ഫണിനൊക്കെ വേണ്ടിട്ട് ഞങ്ങള് കൊറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴാ സാർ അത് ഷെഡ്യൂൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? ദുബൈലാ? ദുബൈയിലുണ്ടോ? ദുബൈയില് സാർ ഷെഡ്യൂൾ ചെയ്യോ? ഓൺലൈനില് ആണ്, പക്ഷെ നേരിട്ട് അറ്റൻഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇവിടെ സാറ് എടുക്കോ മതി. അപ്പൊ ഓൺലൈനിൽ എപ്പോഴാ നെക്സ്റ്റ് ഷെഡ്യൂൾ ചെയ്യുന്നത്? നമ്മള് പാവം മൈൻഡ് മാസ്റ്റർക്കാരും BMS ഫണ്ടും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യും സാർ. അതെ, ഒരു കാര്യം ചെയ്യോ, അതിന്റെ അവിടുത്തെ ഓപ്പറേഷൻസ് എല്ലാം മഞ്ജുവിനെ ഏൽപ്പിച്ചേക്കോ. മഞ്ജു ആയിട്ടൊന്ന് സംസാരിച്ചേക്കോ. ആ ഓക്കേ സാർ, ഞാൻ സംസാരിക്കാം. മഞ്ജുവായിട്ട് സംസാരിച്ചിട്ട് നാളെ മറ്റന്നാളോ ഒരു സൂം എടുത്ത് എന്റെ കൂടെ ഞാൻ അപ്പോഴത്തേക്കും ആ ഷെഡ്യൂൾ അവിടുത്തെ യുദ്ധമേലെ പ്രോഗ്രാംസ് എല്ലാം പറയാം.
ആ ഓക്കെ സാർ, ശരി ശരി, ഞാൻ മഞ്ജു മാം ആയിട്ടൊന്ന് സംസാരിക്കാം, എന്നിട്ട് അപ്ഡേറ്റ് എടുക്കാം. ദുബൈയില് നമ്മള് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കുന്ന നമ്മുടെ ലൈഫിലെ കക്ഷികളുണ്ട്, അപ്പൊ അവർക്കൂടെ ഇൻവോൾവ് ചെയ്തോണ്ട് കുറച്ച് കാര്യങ്ങൾ സ്ത്രീകളൊക്കെ വെറുതെ ഇരിക്കുന്നവരുണ്ട്, അവരെ കൂടെ ചേർത്തോണ്ട് ചില കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ ഓക്കെ, ഞാൻ ഓൾറെഡി നിധിയോട് ചോദിച്ചായിരുന്നു, ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, അപ്പൊ നിധിക്ക് ചോദിച്ചിട്ട് പറയാമെന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ നാല് ദിവസത്തെ ക്ലാസ് ഇന്ന് ഇപ്പൊ തീർന്നല്ലേ ഉള്ളൂ റിയൽ എസ്റ്റേറ്റിന്റെ. അതെ അതെ അതെ. റിയൽ എസ്റ്റേറ്റുകാരെ മാത്രം ഇങ്ങനെ സ്നേഹിച്ചാ പോരാ, ഞങ്ങള് ബിഗിനേഴ്സിനെയും കൂടെ ഒന്ന് കുറച്ച് സ്നേഹിക്കണം, അതാ എനിക്ക് പറയാനുള്ളത്. എന്റെ നിമിഷാദി അതിന് പോയി ആ അവിടെ പോയി എന്താണ് ററ എഴുതി റിയൽ എസ്റ്റേറ്റ് എങ്ങാനും ചെയ്ത് ജോലി കൂടെ ചെയ്തു, പക്ഷെ ചിലപ്പോ കിട്ടുമ്പം അവിടുത്തെ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ 5% 10% ഒക്കെയാണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ എമൗണ്ട് നോക്കുമ്പോ 10-60 ലക്ഷം രൂപയൊക്കെ കമ്മീഷൻ ആയിട്ട് വരുന്നത്, അത് വെച്ചൊരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ കൊച്ചിയില്ല. പിന്നെന്തിനാ അവിടെ ചെയ്യ, നല്ലതല്ലേ? ദുബൈയിൽ ഭയങ്കരമായിട്ട് ഇപ്പം പ്രോപ്പർട്ടി ഭയങ്കരമായിട്ട് റിയൽ എസ്റ്റേറ്റ് ബൂം ചെയ്തേക്കുവാണ്. അപ്പൊ അത് ചെയ്യ അവിടെ. നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ആൾക്കാരുണ്ട് അവിടെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർ തന്നെ ഉണ്ട്. അവരുമായിട്ട് കയറി മുട്ട. പിന്നെ അവിടെ നിയാസിനെ അറിയത്തില്ലേ? പലരുണ്ട് നമ്മുടെ ടീം. കഴിഞ്ഞ പ്രാവശ്യം പുള്ളി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അടുത്ത സംശയം ചോദിച്ചോളൂ. സാർ മറ്റേ ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ടെലഗ്രാമില് ഏത് ചാനലിലാണ് ഇട്ടിരിക്കുന്നത്? ആരാ ഇപ്പൊ ചോദിക്കുന്നേ? ഇനി ചോദിച്ചാൽ തല്ലി കിട്ടും എന്റെ കയ്യിൽ നിന്ന്. ഞാൻ ചാനൽ വരെ കാണിച്ചു തന്നു. നിങ്ങൾക്ക് അറിയാം എന്റെ കാര്യം എല്ലാം ഏത് ചാനലിലായിരുന്നു. ഈ രാമന്റെ ആരായിട്ട് വരും? സീത മയ്യാണോ? ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചോളൂ. കഴിഞ്ഞോ? അല്ല, നിർത്തിക്കോട്ടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് നമ്മുടെ ഈ പെൻഡുലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ തീർത്തോളൂ. നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ട് കണ്ട ആരൊക്കെ ഉണ്ട്? നിങ്ങളിപ്പോ നോക്കിയപ്പോ ആക്യുറസി കണ്ട ആൾക്കാരൊന്ന് കൈ ഉയർത്താം. അതിനകത്തോടെ റിയാക്ഷൻസിൽ പോയിട്ട് കൈ ഉയർത്തിക്കും. ഓക്കെ, ഒത്തിരി പേരുണ്ട്. ആരെങ്കിലും മുന്നോട്ട് വന്ന് എന്തെങ്കിലും പറയാനുണ്ടെ പറഞ്ഞു, പെട്ടെന്നൊരു കോൺവെർസേഷൻ നടത്തി 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും ഓപ്പൺ ചെയ്ത് പറയാനേ പറഞ്ഞോ. സൗണ്ട് വരുന്നത് ഞാനൊന്ന് മ്യൂട്ട് ചെയ്യുവാണ്. നിങ്ങൾ സംസാരിക്കാൻ പോകുന്നവർ വീണ്ടും അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. ഓക്കെ, അവിടെ നിങ്ങളുടെ മൈക്കിൽ എന്താ കംപ്ലൈന്റ് ഉണ്ട്? അവിടെ നിരപ്പ് മാത്രമേ കേൾക്കത്തോളെ, അതൊന്ന് കറക്റ്റ് ചെയ്യേ. ഓക്കെ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഞാനിപ്പോ പെൻഡുലം നോക്കിയിട്ട് നാളെ ഒരാളിനെ കാണാൻ പോണോ വേണ്ട എന്നുള്ള ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ നാളെ പുള്ളിയെ കാണണം വേണ്ട എന്നുള്ളതാണ് നോക്കിയത്. അപ്പം അത് കാണിക്കുന്നത് യെസ് ആണ് കാണിക്കുന്നത് രാവിലെ. ആ, അപ്പൊ അത് ഞാനിങ്ങനെ ഒരു സംശയത്തിലിരിക്കുക, പുള്ളിയെ പോയി കാണണോ വേണ്ട എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ പെൺകുട്ടി കാണിക്കുന്നു, യെസ് കാണിക്കുന്നു. ആവശ്യമില്ലാത്ത ആങ്സൈറ്റി കയറിയിരിക്കുന്നതിനെ ഇതൊരു നല്ലതാ. ഒരു കാര്യം പറയാം, എന്താണേലും ജോൽസിനെ കഴിഞ്ഞ് ഉപ്പിരണേ സാർ. ഹലോ സാർ. ആ പറഞ്ഞോ സാർ. ഇന്നത്തെ ക്ലാസ് യൂട്യൂബിലിടോ സാർ? ഏതാ ഇന്ന് നടത്തിയ ക്ലാസ് യൂട്യൂബിലിടോ? ഇല്ല, ഇത് വരാൻ ചാൻസ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു, അറിയത്തില്ല, ചിലപ്പോ കാണും.
സാർ ഞാൻ ക്ലാസ് മിസ് ചെയ്തത് കൊണ്ടാണ് ഇനി എപ്പോഴെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചോ ഓക്കെ സാർ ഗുഡ് ഈവനിംഗ് ഹലോ സാർ സാർ ഞാൻ സായി കുമാറാണ് എൻ എൽ പി ഞാന് പിന്നെ ഇപ്പൊ പെൻഡുലം വെച്ച് നോക്കിയത് പ്രധാനമായിട്ടും എനിക്ക് 2018 മുതല് ഒരു 5 ലക്ഷം രൂപയുടെ ഒരു ഇടപാടുണ്ട് എനിക്ക് തരാനുള്ള ഒരു കക്ഷി ഞാൻ ആകെ തിരിച്ചു കിട്ടുമോ എന്നുള്ള ഡൗട്ടിൽ ഇരിക്കുകയായിരുന്നു ഈ പെൻഡുലം എന്റെ കയ്യിൽ കുറച്ച് കാലമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ ഈ രീതിയിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കില്ല അപ്പൊ ഇപ്പൊ ഞാൻ ആ രീതിയിലൊന്ന് 6 മാസത്തിനുള്ളിൽ എനിക്ക് ആ ക്യാഷ് കിട്ടുമോ എന്നാണ് ഞാൻ ചോദിച്ചത് പക്ഷെ കറക്റ്റ് ആയിട്ട് ആൻസർ തന്നിട്ടുണ്ട് കിട്ടുമെന്നാണ് അതെ ഒരു കാര്യം കൂടെ ചെയ്യണം കേട്ടോ പൈസ തരാനുണ്ടെങ്കില് നമ്മള് അതിനെ കുറിച്ച് വറി ചെയ്യുന്നതിന് പകരം നിങ്ങൾ എപ്പോഴും ആ കാശ് നമ്മുടെ കൊണ്ടത്തരുന്നത് ഇങ്ങനെ കൊണ്ടത്തരുന്നത് ആ കാശ് കൊണ്ടത്തരുന്നതായിട്ട് കുറെ നാൾ ഒരു 3 മാസമെങ്കിലും വിഷ്വലൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ അയാൾക്ക് അവിടെ അസ്വസ്ഥത വേണം ജസ്റ്റ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നും പറയുന്നില്ല വിളിക്കുന്ന ഒന്നുമില്ല അയാൾക്ക് ഭയങ്കര അസ്വസ്ഥത വരും പതിയെ 6 മാസത്തിനകത്ത് സംഭവം പിന്നെ 3 മാസം കഴിഞ്ഞ് വേണേൽ വിളിക്കാൻ നിന്ന് പക്ഷെ അയാൾ അതിനകത്ത് തന്നെ അസ്വസ്ഥനാണ് അപ്പൊ പിന്നെ ഈ 6 മാസത്തിനകത്ത് പൈസ കിട്ടും അപ്പൊ എപ്പോഴും പൈസ കൊണ്ട് തരുന്നത് വിഷ്വലൈസ് ചെയ്തോണ്ടിരിക്കും ഫസ്റ്റ് ടൈമിന് ബിസിനസ് ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ബിസിനസ് എന്താ ചോദിച്ചിരുന്നത് അതിന് പൈപ്പ് കണക്ഷൻ കിട്ടണം പൈപ്പ് കണക്ഷൻ കിട്ടാനൊക്കെ അവിടെ റിസ്ക് ഉള്ള സംഭവമാണ് സിറ്റിന്റെ ഉള്ളിലായിരുന്നു അന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി എനിക്ക് അത് ഓക്കെ യെസ് നടക്കുന്നുള്ള ഇത് കാണിച്ചു ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്തു അന്ന് അത് കുറഞ്ഞ ഒരു 5-6 മാസം കൊണ്ട് ലൈസൻസ് കിട്ടി എനിക്ക് ഡെയിലി 1300 രൂപ വെച്ച് അതായത് 39,000 രൂപ വരെ അന്ന് മുതൽ ഇൻകം കിട്ടിക്കൊണ്ടിരുന്നു പക്ഷെ ഞാൻ അതിനുശേഷം ഞാൻ പല കാര്യം അതിനുശേഷം ഞാൻ ഇത് ഉപയോഗിക്കാൻ ശ്രദ്ധ വിട്ടുപോയി അത് ഇപ്പൊ ഈ ക്ലാസ് കേറിയതിന് ശേഷമാണ് ഇപ്പൊ വീണ്ടും അത് ഓർമ്മ വരുന്നത് വേറെ കാര്യങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കാൻ ശ്രദ്ധ വിട്ടുപോയി അതിന്റെ അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഇപ്പോഴാണ് വീണ്ടും 39,000 രൂപ അതുകൊണ്ട് ഇൻകം കിട്ടുന്നുണ്ട് മാസം മാസം വെരി ഗുഡ് നമ്മളിപ്പോ സംസാരിച്ചു വെച്ചിരിക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടക്കുവോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കി അറിയാൻ പറ്റുമോ നമ്മളിപ്പോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഇപ്പൊ ബാക്കി രണ്ടുപേരും നമ്മൾ അതിനകത്ത് ഒരു കൺസൾട്ടന്റ് ആയിട്ട് നിൽക്കണമെന്നല്ലേ ഉള്ളൂ ബാക്കി രണ്ടുപേരാണല്ലോ അതിനകത്ത് കാര്യങ്ങൾ തീരുമാനിക്കണവര് ചോദിച്ചില്ലല്ലോ ഇയാള് നടന്നില്ലേ വേറെ ഏതെങ്കിലും വഴി നടത്താല്ലോ ചോയ്സ് കിടക്കുമല്ലോ ഇഷ്ടംപോലെ പിന്നെ നമ്മളൊരു അച്ചീവ്മെന്റ് നമുക്കിപ്പോ ഒരു ഒരു നമ്മളൊരു റാങ്ക് കിട്ടുമോ ഇല്ലയോ നമുക്ക് ഇത്ര നാളിനുള്ളിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ള നമ്മൾ അങ്ങനെ ചോദിക്കാൻ പറ്റും പ്രിസിഷൻ എപ്പോഴും നമ്മളെ ഡിപ്പെൻഡ് ആയിരിക്കുന്ന സാധനത്തിലാണ് പ്രിസിഷൻ കിട്ടുക നമ്മളിതിനകത്ത് നോക്കുന്നതിനകത്ത് ഒരു പ്രിസിഷൻ കിട്ടുന്ന അക്യുറേറ്റ് ആയിട്ട് ഇത് കിട്ടുന്നത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന നടക്കുമോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും നമ്മളിപ്പോ അതിനെ പരിശ്രമിച്ചാൽ നടക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുമോ തീർച്ചയായിട്ടും ഒരു പിന്നെ കല്യാണം കഴിച്ചിട്ട് 6 വർഷമായിട്ടും കുഞ്ഞുങ്ങളാകാതിരുന്ന ലേഡി പണ്ടിരിക്കും ക്ലാസ് വന്നപ്പോഴേ അപ്പൊ ഇതും കൊണ്ട് എനിക്കും എല്ലാം ഉപയോഗം കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഇത് കൊണ്ടിട്ട് നിങ്ങൾ പ്രഗ്നന്റ് ആകുമോ എന്ന് നോക്കും അപ്പൊ ഇവർക്ക് ഒരു പ്രതീക്ഷ ഇല്ലാതിരിക്കുകയായിരുന്നു പ്രതീക്ഷയൊക്കെ നശിച്ച് അങ്ങ് വളരെ ഡിപ്രഷനിൽ നിന്നിരുന്ന ലേഡിയാണ് പക്ഷെ അവരത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഇത് കാണിക്കുന്നത് കുഞ്ഞാകും എന്നാണ് ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോഴും എന്താണ് ഇത് കുഞ്ഞ കുട്ടിയാകും എന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈനലി അവർക്ക് കുട്ടിയായി അപ്പൊ ക്ലാസ്സിൽ വന്നപ്പോൾ ഒരിക്കലും അവർ പിന്നീട് കുറേ കാലത്തിന് ശേഷം വന്നപ്പോൾ കുഞ്ഞായി എന്ന് പറഞ്ഞു പെൻഡിലാണ് എനിക്ക് കുട്ടിയാകും എന്ന് പറഞ്ഞത് പിന്നെ വേറൊരു സംഭവമുണ്ട് മുംബൈയിലൊരു ക്ലാസ് നടക്കുമ്പോൾ മലയാളിയല്ല അവിടുത്തെ അറിയാം ഒരു ലേഡി വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ ചോദിച്ചു പ്രഗ്നന്റ് ആണെങ്കിൽ അത് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും അറിയാം നിങ്ങൾ കൊണ്ട് നോക്ക് അപ്പൊ എന്ന് പറഞ്ഞ് അപ്പൊ അവിടെ ഇത് കിട്ടും പെറ്റിലെ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പൊ ഇവര് പിറ്റേ ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു
ഇവര് ഭയങ്കര ആവേശത്തിൽ എന്റെ അടുത്ത് പറഞ്ഞു ഐ ആം പ്രഗ്നന്റ്. പിറ്റേ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ ടെസ്റ്റ് ചെയ്ത് ഐ ആം നോട്ട് പ്രഗ്നന്റ്. ഞാൻ പറഞ്ഞ ഐ ഡോണ്ട് നോ, ചോദിച്ചതല്ല നിങ്ങളല്ലേ, ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഫ്രം വിത്തിൻ യു. ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചേക്കുവാണ് ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പൊ എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു ടെൻഡൻസിയാണ് അവിടെ കാണിച്ചത്. ഓക്കെ, അവരുടെ ഒരു ടെൻഡൻസിയാണ് അവിടെ കാണിച്ചത്. ഓക്കെ സർ. ഓക്കെ, ഈവൻ അത് ഫിസിക്കലി പ്രഗ്നന്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ ഇതിനകത്ത് പിക്കപ്പ് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾ പല കാര്യത്തിനും ഉപയോഗിച്ച് വരുമ്പോ ആ സ്കോപ്പ് പയ്യെ ഡെവലപ്പ് ചെയ്ത് വരും. വെരി ക്ലിയർ? എന്റെ ഫ്രണ്ട്സ് കൊറേ പേര് യു കെയിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നു, യു കെ പോയവരുണ്ട്, കസിൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരും എന്നെ നിർബന്ധിക്കുമ്പോഴും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എനിക്ക് പോകാൻ പറ്റുമോ, IELTS എല്ലാം എഴുതാൻ പറ്റുമോ എന്നെല്ലാം സംശയം ഉണ്ടായിരുന്നു. സാറിന്റെ മൈൻഡ് മാസ്റ്ററി കോഴ്സ് അറ്റൻഡ് ചെയ്തതിനു ശേഷം ഞാൻ ഡിസിഷൻ എടുത്ത് എന്തായാലും പോവാം എന്നുള്ള. ഇപ്പോഴും ഇപ്പൊ ഞാൻ അത് വെച്ച് ചോദിച്ചപ്പോ യെസ് എന്ന് കറക്റ്റ് ആൻസർ എനിക്ക് കിട്ടി. വളരെ ശക്തമായിട്ട് തന്നെ യെസ് കറക്റ്റ് കാണും. അബിത, 2023 ഞാൻ യു കെയിൽ വരുമ്പം എന്നെ വന്ന് കാണും എന്നങ്ങ് പറഞ്ഞു. നമുക്ക് നല്ല സെറ്റപ്പ് ഉള്ള സ്ഥലമാണ്. അവിടെ ഒരു ഒരു പിന്നെ ഒരു ബെറ്റ്സി ഉണ്ട് കേട്ടോ, ആ ജെനിയുടെ അടുത്ത് ചോദിച്ചാ ബെറ്റ്സിയുടെ നമ്പർ തരും. ജെനിയില്ലേ, ജെനി നമ്മുടെ കൊച്ചി ഓഫീസിൽ ജെനിയുണ്ട്, ജെനിയുടെ അടുത്ത് ചോദിച്ചാ ബെറ്റ്സിയായിട്ട് സംസാരിച്ചോളൂ. ബെറ്റ്സി നമ്മുടെ കഴിഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ പോകുമ്പോഴത്തേക്കും അവരവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നോണ്ടിരിക്കും, എന്താണ് അവരുമായിട്ട് വേണ്ടപ്പെട്ട ചെയ്തോ അവരുമായിട്ട് പോകും. യു കെ ഒക്കെ സേഫ് അല്ലേ, പെണ്ണുങ്ങൾക്ക് പോകാൻ നല്ല സേഫ് അല്ലേ. ഇവിടുത്തെ പകുതി കോംപ്ലിക്കേഷൻ. ഓക്കെ, അടുത്ത ആള്. ഇവിടെ എനിക്ക് തോന്നുന്ന കടകളിൽ കേരളത്തിൽ ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. നമ്മുടെ ആ ഡോക്ടർ പി വിജയൻ എന്ന് പറഞ്ഞ ചാനലിൽ പോവുകയാണെങ്കിൽ മുമ്പേ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ വെക്കാനുള്ളതിന്റെ കൂടെ ഒരു നമ്പർ കാണും. അവരിലെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഈ നമ്മൾ അവിടെ നിന്ന് ഈ സാധനങ്ങൾ അയക്കുന്നത് എന്തെടുത്താലും ഈ പാക്കിങ്ങും ഫോർവേഡിംഗ് ഒക്കെ ഭയങ്കര പാടല്ലേ. ഉള്ള സാധനം ആണ് നമ്മൾ അവിടെ നിന്ന് എടുത്തു കൊടുക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒന്നിച്ച് വാങ്ങിക്കുമ്പോ അതിന്റെ കൂടെ അയക്കാൻ പറഞ്ഞ അവരെ അയച്ചോളൂ. അപ്പൊ ഇനി അഥവാ സ്റ്റോക്ക് തീർന്നു പോയാൽ അവർ രാജസ്ഥാനിൽ നിന്ന് വരുത്തിക്കോളൂ, കുഴപ്പമില്ല. ആമസോണിലും കിട്ടും. ഈ ഒരെണ്ണം ഒക്കെ ആയിട്ട് വാങ്ങിക്കാൻ നല്ല വിലയായിരിക്കും, ഇല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി വരത്തില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. സാറേ, സജീഷൻ പറഞ്ഞോട്ടെ. ആ ഒരു കാര്യത്തിന് തീരുമാനമായി സാറേ, കാരണം ഞാനിങ്ങ് പോകുന്ന കഴിയുമ്പോ വൈഫും കുട്ടിയും കൂടി ഇങ്ങോട്ട് വരാനായിട്ട് തിരക്കൂട്ടിക്കൊണ്ടിരിക്കുക ഈജിപ്തിലേക്ക്. അപ്പൊ ഇവിടെ പോയി പറഞ്ഞു. ആ സോറി സാർ, ഒരു കോൾ വന്നു. എയർപോർട്ടില് കോവിഡ് ടെസ്റ്റ് തുടങ്ങിയതാട്ടാ ഞാനന്ന് ആ പ്ലാനൊന്നും മാറ്റി വെച്ചതാ. ഇപ്പോ ഇതിനൊരു തീരുമാനമായി അവരെ കൊണ്ടുവരാ എന്നുള്ളതാണ് കാണിക്കുന്നത്. ശരിയാ. ഇപ്പോഴേ കോവിഡ് നിങ്ങൾ ഇനി അധികം പേടിക്കണ്ട, കാരണം വെച്ചാല് ഈ അസുഖം പിടിപെടാൻ ചാൻസ് ഉള്ളവരിൽ തന്നെ ഒരു 90% ആൾക്കാരും വാക്സിനേറ്റഡ് ആയി. ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഭയങ്കര റിമോട്ടായിട്ടൊക്കെ ഉള്ള ആൾക്കാർ, മനുഷ്യരായിട്ട് ഇന്ററാക്ട് ചെയ്യാത്ത ആൾക്കാരെ ഉള്ളൂ, അല്ലാത്തവരൊക്കെ ഒരുവിധം വാക്സിനേറ്റഡ് ആയി. അപ്പൊ ഇതിന് ഇതിന്റെ ഈ കമ്മ്യൂണിക്കബിൾ അസുഖം പകരുന്നത് ഒത്തിരി കുറഞ്ഞു വന്നോണ്ടിരിക്കും. അപ്പൊ ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്കൊരു പ്രോബ്ലം വരത്തില്ല. സോ യു ഗോ ഹെഡ്. സാറേ, ഞാൻ BMS ടൂറിൽ ഉണ്ടായിരുന്നു. ഈ പെൻഡുലത്തിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണ്, അത് മെയ്ഡ് അപ്പ് ഓഫ്, അതായത് അതിന്റെ മാനുഫാക്ചറിങ് ഒക്കെ ആരാണ്, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡാറ്റാസ് ഉണ്ടോ സാറേ? ഈ ക്രിസ്റ്റൽ എന്ന് പറയുന്ന സാധനം ചില്ലല്ല, പിന്നെ കല്ലുപോലെ ഭൂമിയിൽ നിന്ന് എടുക്കുന്ന വെട്ടിയെടുക്കുന്ന സാധനമാണ്. ക്രിസ്റ്റൽ പെൻഡുലമാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഒരു ചെയിനും ക്രിസ്റ്റലും
അത് രാജസ്ഥാനിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. നാച്ചുറലി മൈൻഡ് ആയിട്ടുള്ള സംഭവമാണോ? അതെ അതെ, ക്രിസ്റ്റലി നാച്ചുറലി മൈൻഡ് ആയിട്ടുള്ള. അതിനെന്തെങ്കിലും ഒരു ഡിവൈനിറ്റി ഡിവൈനിറ്റിയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? റിലേഷന് അതിന് നമ്മുടെ നോൺ ലിവിങ് പോലല്ല, ഈ ക്രിസ്റ്റലിനൊരു ക്രിസ്റ്റൽ ലെവലിൽ ഒരു കോൺഷ്യസ്നസ് ഉണ്ടെന്നുള്ളതാണ്. ക്രിസ്റ്റലൈൻ എന്നൊക്കെ പറയുന്ന കോഴ്സല്ലേ? ആ, ക്രിസ്റ്റലൈൻ മൈൻഡ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് നമ്മുടെ തോട്ടിനെ അബ്സോർവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്നുള്ളതാണ്. ഞാൻ അതിനെ കുറിച്ച് റിസർച്ച് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ മെറ്റീരിയൽ എല്ലാം കാണുന്നത്, ബുക്കിനകത്തെല്ലാം കാണുന്നത് നമ്മുടെ തോട്ടിനെ അബ്സോർവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് ലൈഫ് ലൈൻ ഒരു ഗിഫ്റ്റ് തരാനുണ്ടേ. അതായത് നമ്മള് ഈ വരുന്ന ഒക്ടോബർ 17th തൊട്ട് 21st വരെ ജൈടെക്സ് നടക്കുന്നുണ്ട്, ദുബായ് ജൈടെക്സ്. അതായത് ഗ്ലോബൽ ഇൻഫർമേഷൻ ടെക്നോളജി എക്സിബിഷൻ ആണ് അത്. അപ്പൊ ഇവിടെ ദുബായില് യു എയില് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള നമ്മുടെ ലൈഫ് ലൈൻ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മുടെ ഇൻഫോർട്ടിസ് സൊല്യൂഷൻസിന്റെ വക, ഹ്യൂമാനിറ്റീസ് എന്ന എച്ച് ആർ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയുടെ വക ലൈഫ് ലൈനു വേണ്ടിയിട്ട് ഞാൻ ഒരു പാസ് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ അത് സാറ് പറയുന്ന ആർക്കാണോ, നമുക്ക് നല്ല എന്താ നല്ല സൊല്യൂഷൻസ് നോക്കുന്ന ആൾക്കാര് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതിൽ പോയി വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമുക്ക് കൊടുക്കാം നമ്മുടെ ഫാമിലി മെമ്പറിന് ആർക്കെങ്കിലും ഒരാൾക്ക്. ഓക്കേ, നമ്മുടെ ക്ലബ് ഹൗസിൽ ഇട്ട് പിടിക്കാം. ഓക്കേ ഓക്കേ, അവർക്ക് ആ നമ്പർ എടുത്തിട്ട് വിളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഓക്കേ സാർ, ഓക്കേ ഓക്കേ. നമുക്ക് മതിയാക്കാലോ ഇന്നത്തേക്ക്. ഇന്നത്തേക്ക് നമുക്ക് അടുത്ത സൺഡേ കാണാമല്ലോ സാർ. ശരിയാണ് സാർ. ലാസ്റ്റ് സാർ, ഞാന് എന്റെ ഒരു ഫ്രണ്ട് അവര് പർച്ചേസിംഗ് ലോൺ സെക്ഷനിലെ ഒരു ഓഫീസ് തുടങ്ങി. പർച്ചേസിംഗ് ലോൺ സെക്ഷൻ, അത് ടൂർ ആൻഡ് പാക്കേജിന്റെ ഓഫീസ് ഉണ്ട്. അതിലൂടെ ഇപ്പൊ എന്നോട് ഈ കൺസൾട്ടൻസി തുടങ്ങാൻ ഒരുമിച്ച് തുടങ്ങാന്ന് പറഞ്ഞിട്ടൊരു പറഞ്ഞിട്ടുണ്ട്. കുറച്ചു നേരത്തെ ഞാൻ അവർക്ക് ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചു കൊടുത്തിരുന്നു. ഇപ്പൊ രണ്ടാമതും അങ്ങനെ ഇപ്പൊ ഒരു ഒരു മണിക്കൂർ മുന്നേ ആള് ഈ ക്ലാസ് നടന്നോണ്ടിരിക്കുമ്പോൾ വന്നിരുന്നു. ഇപ്പൊ കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞു കൺസൾട്ടൻസിയുടെ ഓഫീസ് പരിഗണിച്ചിട്ടുണ്ട്, ഞാൻ നമ്പർ വെക്കുന്നുണ്ട്, നീ അതിൽ ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പെൻഡിലും വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിൽക്കുന്നത് എന്താണെന്നുള്ള അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ തോട്ട് അതിലേക്ക് ഇപ്പൊ വരെ അതിന്റെ ഒരു കൃത്യമായ ഒരു രൂപം, നമ്മൾ നടക്കാൻ പോകുന്ന കാര്യത്തിന്റെ ഒരു ദൃശ്യ രൂപം മനസ്സിലില്ലാതെ വരുമ്പോഴാണ് പെൻഡിലും അനങ്ങാതെ നിൽക്കുന്നത്. നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ഒരു ദൃശ്യമായ രൂപം ഉള്ളിൽ ഇല്ലാന്നുണ്ടെങ്കിലാണ് പെൻഡിലും ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. സീ നെക്സ്റ്റ് വീക്ക്.